ആരാധിക്കുന്നവനാണ്. ഭദ്രകാളി സ്വരൂപത്തിൽ, അങ്ങനെ 33 കോടി ദൈവങ്ങളുടെ സ്വരൂപത്തിൽ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൂടെ ആരാധന നടത്തുന്നവരാണ് നമ്മൾ ഹിന്ദു. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന പല പല ചോദ്യങ്ങളും നമുക്കുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങളും ധാരാളമാണ്. ഒരു 30 വർഷം മുമ്പ് സത്യാനന്ദ സരസ്വതി സ്വാമികൾ എന്ന് പറയുന്ന ഒരുപാട് വിപ്ലവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയ സ്വാമിജി അദ്ദേഹത്തിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരളം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ആശയങ്ങളെ പ്രചരിപ്പിച്ച സ്വാമിജി ഒരിക്കൽ 1000 ഹിന്ദുക്കളുള്ള ഒരു വേദിയിൽ വെച്ചൊരു ചോദ്യം ചോദ്യമായിരുന്നു. മദുരന്ത കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ച ആളുകൾ കൈവെക്കാൻ പറഞ്ഞു. 1000 കൈവെക്കി. അടുത്ത ചോദ്യം ഇതായിരുന്നു, മുസ്ലിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥമേ 1000 കൈവെക്കെന്ന് പറഞ്ഞത് ഖുറാനാണ്. അടുത്ത ചോദ്യം, ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന ഗ്രന്ഥമേ എന്നായിരുന്നു. 1000 കൈവെക്കി പറഞ്ഞു എന്ന് ബൈബിളാണ് സ്വാമിജി 1-2 വീട്ടിലുണ്ട്, നമ്മുടെ കല്ലക്കൊസ്റ്റുകളൊക്കെ വെറുതെ കൊടുക്കുന്ന ഈ ബൈബിൾ വീട്ടിലുണ്ടെന്ന് സ്വാമിയുടെ അടുത്ത ചോദ്യമായിരുന്നു. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥമേ 30 വർഷം മുമ്പാണ് ഈ ചോദ്യം. സത്യത്തിൽ 3 പേരാണ് കൈവെക്കി. 1000 ഹിന്ദുക്കളുള്ള വേദിയിൽ 3 പേര് കൈവെക്കി. ഒരാളോട് ചോദിച്ചു ഏതാണ്? അപ്പൊ അയാൾ പറഞ്ഞു രാമായണം അല്ലേ സ്വാമി വിവരിച്ചു. സ്വാമി പറഞ്ഞു രാമായണം അല്ല, താങ്കളവിടെ ഇതിനോട് പറഞ്ഞു. മറ്റേ മഹാഭാരതമാണ് വേറൊരാൾ പറഞ്ഞു ഭഗവത്ഗീതയാണ് എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ഗ്രന്ഥങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുള്ളത് കൊണ്ട് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമേതി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഹിന്ദുക്കളായ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവും. എന്നാൽ വേദമാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം. 1000 ഹിന്ദുക്കൾ ഒന്നിച്ചു വന്നപ്പോൾ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന ഗ്രന്ഥത്തെ കുറിച്ച് അവർ ഒരാശയക്കുഴപ്പമില്ല, ഒരു സംശയവുമില്ല. പക്ഷേ 30 കൊല്ലം കൊണ്ട് ഹിന്ദുവാണ്. ഇപ്പോഴത്തെ ഹിന്ദുക്കൾ നിങ്ങൾക്കും അങ്ങനെയല്ല, ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചാളുകള. അപ്പൊ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അന്ന് ആശയക്കുഴപ്പമുണ്ടായി. 1000 നിന്ന് 3 പേര് എഴുന്നേറ്റ് നിന്ന് ഒരാൾ രാമായണമല്ലേ മറ്റാൾ മഹാഭാരതമല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലുള്ള ഒരു ജനസമൂഹമായിരുന്നു 30 വർഷം മുമ്പ് വരെ ഇരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി. ഹിന്ദു അവന്റെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ നഷ്ടപ്പെട്ടതിനേയല്ല, വളരെ വേഗം തിരിച്ചു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് ഈ വയോധ്യ തിരിച്ചു ലഭിച്ചു, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടായി, ഈ അയോധ്യയിൽ തന്നെ രാമക്ഷേത്രം വേണമെന്ന് വാശി പിടിക്കുന്നതിനാ? നിങ്ങൾക്ക് 1 കിലോമീറ്റർ വലത്തോട്ടായിരിക്കും, അല്ലെങ്കിൽ 10 മീറ്റർ ഇടത്തോട്ട് മാറ്റിയാൽ എന്താ കുഴപ്പം? ഹിന്ദുക്കൾ അമ്പലം പണിയുന്നത് ആരാധനയ്ക്കല്ല, ആരാധന വീണ്ടും ചെയ്യാം. നമുക്ക് പൂജാമുറിയില്ലേ വീട്ടിൽ? ആ പൂജാമുറി നമ്മൾ തന്നെ ഉണ്ടാക്കി, അല്ലാതെ തമ്പുരിയിൽ നിന്ന് പ്രദർശിച്ചതല്ലല്ലോ. ഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പോകുന്നത് ദർശനത്തിനാണ്. ക്ഷേത്രം പണിയണമെങ്കിൽ 3 കാര്യങ്ങൾ ഒന്നിച്ചു വരണം. ഒന്ന്, നിങ്ങൾ ഈ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ടൗണിൽ 10 ഏക്കർ ഭൂമി ഒരു ഭക്തൻ നൽകിയിട്ട് പറയുന്നു നാട് ദുർഗാദേവിക്ക് അവിടെ ഒരു അമ്പലം പണിയണം. നമുക്ക് അടുത്ത ദിവസം ഒരു അമ്പലത്തിന്റെ പണി ആരംഭിക്കാൻ പറ്റുമോ? പറ്റില്ല. വാസ്തുശാസ്ത്ര പ്രകാരം ഈ ഭൂമി അമ്പലം പണിയാൻ പറ്റുമോ എന്ന് ആദ്യം പരിശോധിക്കണം. തന്ത്രശാസ്ത്ര വിധി പ്രകാരം അവിടെ ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കാൻ പറ്റുമോ എന്ന് തന്ത്രി വരികൾ നമുക്ക് വാക്ക് തരാം. ദേവഹിതം, ദേവപ്രശ്നത്തിലൂടെ അവിടെ ദേവന് അത് ഹിതകരമാണോ എന്ന് പരിശോധിക്കണം. ഈ 3 കാര്യങ്ങൾ ഒത്തു വന്നാലാണ് ക്ഷേത്രം പണി. വാസ്തുശാസ്ത്രവും തന്ത്രശാസ്ത്രവും ദേവപ്രശ്നവും ഒന്നിച്ചു വരാം. 500 വർഷം മുമ്പ് തകർക്കപ്പെട്ട അയോധ്യയിലെ രാമക്ഷേത്രം ആ ഭൂമിയിൽ മാത്രമാണ് ഉണ്ടാക്കേണ്ടത്, അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ വാശി പിടിച്ചത്, 500 വർഷം പോരാടിയത്. ഒടുവിൽ കഴിഞ്ഞ് ജനുവരി 22 പ്രാണം പ്രതിഷ്ഠ കഴിഞ്ഞു. അപ്പൊ ഒരുപാട് വിമർശനങ്ങളുണ്ടായി, അമ്പലത്തിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അമ്പലത്തിന്റെ പണിയൊക്കെ അങ്ങനെ കഴിഞ്ഞുള്ളൂ, അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പണിയൊക്കെ അവസാനിക്കാൻ ചിലപ്പോൾ 100 വർഷമേ ഉള്ളൂ. കാരണം അമ്പലം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ 75 ഏക്കർ ഭൂമിയിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം വന്നിരിക്കുന്നത്. ഭക്തന്മാർ ഇപ്പൊ കണക്കാക്കപ്പെടുന്നത് വർഷത്തിൽ 5 കോടിയാണ്.
ഒരു 10 വർഷം കഴിഞ്ഞാൽ അതൊരു 50 കോടിയിലേക്ക് മാറും. 50 കോടി ഭക്തന്മാർ ഒരു വർഷം വരുന്നുവെങ്കിൽ ഇപ്പുറത്തെ 75 ഏക്കർ ഭൂമിയിൽ മതിയാവുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലാണ് ആദ്യം ഉണ്ടാവുക. പിന്നീട് കാണുന്ന ഓരോ ബിൽഡിങ്ങുകളും പിന്നീട് വന്നതാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലാണ് ആദ്യം ഉണ്ടാകേണ്ടത്. ശ്രീകോവിലാണ് ദേവന്റെ വാസസ്ഥാനം. പിന്നീട് അനുബന്ധ പ്രസ്ഥാനങ്ങൾ ഓരോന്നും, അനുബന്ധ ബിൽഡിങ്ങുകൾ ഓരോന്നും വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു ക്ഷേത്രത്തിന്റെയും പണി തുടക്കത്തിൽ കഴിയില്ല, അത് ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഭക്തന്മാരുടെ സമർപ്പണം ക്ഷേത്രത്തിൽ വരുന്നതനുസരിച്ച് ക്ഷേത്രത്തിന്റെ സ്റ്റേജ് ഉണ്ടാകുന്നു, ഹാൾ ഉണ്ടാകുന്നു, അങ്ങനെ പലതും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് എന്താണ് ഈ ക്ഷേത്രത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു 10 വർഷം മുമ്പ് ഞങ്ങളുടെ മലബാറിന് ഒരു പ്രധാന കലാപരിപാടി ഉണ്ടായിരുന്നു, സ്നേഹസംവാദം. അതിന്റെ പേരായിരുന്നു സ്നേഹസംവാദം. നിങ്ങൾ വിചാരിക്കും വളരെ സ്നേഹത്തോടുകൂടിയുള്ള സംവാദമാണെന്നോ, പേര് സ്നേഹസംവാദമാണ്. പക്ഷെ ഒട്ടും സ്നേഹമുണ്ടായിരുന്നില്ല, ഒരു തട്ടിപ്പ് പരിപാടിയായിരുന്നു അത്. അതിന് നേതൃത്വം കൊടുത്തത് മുജാഹിദുകളും ജമാഅത്തുകളുമായിരുന്നു. എംഎം അക്ബർ, നമ്മുടെ നാട് വിട്ടു പോയ സക്കീർ നായിക്, ഷൈഖ് മുഹമ്മദ് കാരകുന്ന്, ഇങ്ങനെ തുടങ്ങിയ ആളുകളാണ്. ഹിന്ദു സന്യാസിമാരെയാണ് സംവാദത്തിന് വിളിക്കുക, അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഹിന്ദു സംഘടനാ നേതാക്കന്മാര്. വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഡോക്ടർ കുക്കനേത്ത് രാമേന്ദ്രൻ സാറിനെ സംവാദത്തിന് വിളിച്ചു. എംഎം അക്ബറാണ് വിളിച്ചത്. ആ സംവാദത്തിൽ സത്യത്തിൽ BHPയുടെ ആ നേതാവിനെ വേദമന്ത്രങ്ങൾ പറഞ്ഞിട്ട് തോൽപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം സമർത്ഥിച്ചു, ഹിന്ദുക്കളുടെ വേദം പറയുന്നത് ഏക ദൈവ വിശ്വാസത്തെ കുറിച്ചാണ്. പക്ഷെ ഹിന്ദുക്കൾ 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്നു. ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് വേദത്തിൽ പറയുകയും ഹിന്ദുക്കൾ ബഹുദൈവങ്ങളെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ വേദവിരുദ്ധരാണ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുന്നു. അന്ന് CD ഇന്ന് കാണുന്ന ടെക്നോളജി ഒന്നും വന്നിട്ടില്ല. CD വിതരണം ചെയ്യപ്പെട്ടു. പിന്നീട് പരം പൂജനീയ ശ്രീ ശ്രീ രവിശങ്കറിനെ ബാംഗ്ലൂരിൽ വെച്ചൊരു സംവാദത്തിൽ സങ്കീർണമായി അദ്ദേഹവുമായിട്ട് സംബന്ധിച്ചു. നമ്മുടെ ആചാര്യന്മാർ എല്ലാ മതങ്ങളെയും പഠിക്കുന്നവരാണ്. പക്ഷെ ആ മതങ്ങളിൽ എന്ത് നന്മയുണ്ട് എന്ന് നോക്കി പഠിച്ചത് സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖുറാനും ബൈബിളും പഠിക്കുന്നത്. അതിന്റെ ദോഷം കാണുവാനല്ല. ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ പാഠശാലയുമായി ബന്ധപ്പെട്ട ഒരു ഫ്ളാറ്റിൽ ചെന്ന സമയത്ത് അവരുടെ പൂജാമുറിയിൽ യേശുവിന്റെ ഫോട്ടോ. അപ്പോ എന്ന് കരുതിയാൽ ക്രിസ്ത്യാനിയല്ല, അടിയുറച്ച ഹിന്ദുവാണ്. ശ്രീകൃഷ്ണനുണ്ട്, ശ്രീരാമനുണ്ട്, ഗണപതിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, എല്ലാ ദൈവങ്ങൾക്കിടയിൽ യേശുവിന്റെ ഫോട്ടോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട്. അത് ഹിന്ദുവിന്റെ മാത്രം ഒരു സവിശേഷതയാണ്. നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് ആ ബസ്സിന്റെ ഫ്രണ്ടിൽ ഒരു ഗണപതി, ഒരു കുരിശി, ഒരു മക്കയുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ ബസ്സിന്റെ ഉടമസ്ഥന്റെ പേര് ഒരു ദാമോദരനെന്നോ നാരായണനെന്നോ ഒക്കെ ആയിരിക്കും. ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ ഒരു ഹിന്ദുവാണ് എന്ന്. December 25 ക്രിസ്മസ് ആണ്. ഞങ്ങളുടെ എല്ലാം നാട്ടിൽ ഒരു ക്രിസ്ത്യാനി ഇല്ല, എന്റെ വാട്ടിലൊന്നും ക്രിസ്ത്യാനിയേ ഇല്ല. പക്ഷേ സകല ഹിന്ദു വീടുകളും, അല്ലെങ്കിൽ 90% ഹിന്ദു വീടുകളും നക്ഷത്രം തൊങ്ങിയിരിക്കും. ക്രിസ്മസ് ട്രീ ഹിന്ദുക്കളാൽ സാധ്യത എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വിശാലതയാണ് ഹിന്ദുത്വം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യന്മാർ മതങ്ങളെ പരിശോധിച്ചത് അതിന്റെ നന്മയെടുത്ത് ഹിന്ദുക്കൾ കൂടി കൊടുക്കാൻ. എന്നാൽ സക്കീർ നായകും എംഎം അക്ബറെ പോലെയുള്ള ആളുകൾ വേദം പരിശോധിച്ചത് ഈ വേദത്തിലെ മന്ത്രം വെച്ചുകൊണ്ട് ഹിന്ദുവിനെ എങ്ങനെ തോൽപ്പിക്കാം, ഹിന്ദുവിനിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നാലോചിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വേദത്തിലെ മന്ത്രങ്ങളിൽ നോക്കിയത്. അപ്പൊ അവിടെ കണ്ടു ഏകമേവം മതതീയം ബ്രഹ്മ, ഈശ്വരൻ രണ്ടില്ലാത്ത ഒന്നാണ്. ഒന്നല്ല പറഞ്ഞത്, ഏകമേവം ഒറ്റ ഒന്നാണ്, അദ്വിതീയം രണ്ടില്ലാത്ത ഒന്നാണ്. ഇപ്പൊ രണ്ടില്ലാത്ത ഒന്നാണ് ഈശ്വരൻ എന്ന് പറയുന്ന ഹിന്ദുക്കൾ 33 കോടി ദൈവങ്ങളെ കല്ലിലൂടെ ആരാധിക്കും. നമ്മുടെ ദൈവങ്ങളെല്ലാം കല്ലുകളാണ്. അവരതിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, ഹിന്ദുക്കളുടെ ദൈവങ്ങൾ ആരൊക്കെയാണ്? കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി, മുള്ള്, മുരട്, മൂക്കൻ പാമ്പ്, ഇതൊക്കെ ഹിന്ദുക്കളുടെ ദൈവങ്ങളാണ്. ഇങ്ങനെ പല വാദമുഖങ്ങളും വെച്ച് ഹിന്ദുവിന്റെ വേദമന്ത്രങ്ങൾ വെച്ച് ഹിന്ദുവിനെ തന്നെ തോൽപ്പിച്ചു. എന്നിട്ട് അതിന്റെ CD ഇങ്ങനെ കൊടുത്തു. സക്കീർ നായിക ഏകദേശം 5000 ഹിന്ദു യുവാക്കളെ മതമാക്കി.
5000-ഓളം ഹിന്ദു യുവാക്കളെ, യുവതി യുവാക്കളെ മതം മാറ്റി. വലിയ ഓഡിയൻസിനെ കൊണ്ടുവരും. അവരോട് ചോദ്യം ചോദിക്കാൻ പറയും. ഇവർ ചോദിക്കുന്നത് ബാലിഷമായ ചോദ്യങ്ങളാണ്. പക്ഷെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ഇവർക്കറിയില്ല. അതിന്റെ ഉത്തരം കേട്ടപ്പോൾ ഇസ്ലാമാണ് ഏറ്റവും മികച്ചത് എന്ന് കരുതി നമ്മുടെ ഹിന്ദു ചെറുപ്പക്കാരികൾ മതം മാറിയ സംഭവം. അതൊക്കെ നിന്നത് 2014 ശേഷം ഭരണം മാറിയപ്പോൾ ഞാൻ 2016 നാളുകൾ. കാരണം മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകര പ്രവർത്തനമായിരുന്നു ലക്ഷ്യം. ഇന്ന് മലേഷ്യയിലാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയിൽ വരാതെ എവിടെയോ ഒതുങ്ങി കൂടി ജീവിക്കുന്നു. അപ്പൊ അസയെ മുന്നോട്ട് വെച്ച ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരാശയം എന്ന് പറയുന്നത്, ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളുണ്ടായി. പക്ഷെ ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രമാണമായ വേദം പറയുന്നു ഹിന്ദുവിന്റെ ദൈവം ഏകമാണ് എന്ന്. അവിടെയാണ് ഹിന്ദുക്കളായ നമ്മൾ 33 കോടി ദൈവങ്ങളെയും ഏകമാകുന്ന ഈശ്വരനെയും അറിയുന്നവരാണ്. ഈശ്വരൻ അമ്പലങ്ങളില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. 2018-19 നിങ്ങൾ അനുഭവിച്ചല്ലേ പത്തനംതിട്ട വെള്ളപ്പൊക്കം വന്നിട്ട് കിണറും കുളവും നദിയും തോടും എല്ലാം ഒന്നായാൽ കിണറിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഒരു പ്രസക്തിയില്ല. കാരണം കിണറും തോടും പുഴയും എല്ലാം മമ്പാവതിയും നിങ്ങളുടെ വീട്ടിലെ കിണറും എല്ലാം സമാസമമായാൽ പിന്നെ കിണറിനെന്തെങ്കിലും പ്രസക്തിയുണ്ടോ? കിണറ്റിലെ വെള്ളം കോരി കുടിക്കുന്നു എന്ന് പറയുന്നതിന് പ്രസക്തിയില്ല. ഇതാണ് വേദാന്തം. സർവത്തിലും ഈശ്വരനെ കാണുന്നു. മണ്ണിലും പിണ്ണിലും കൂണിലും തുരുമ്പിലും വിശാവസ്യമിതം സർവം. പഴുതാലയിലും പാമ്പിലും കീരിയിലും ചൊറിപ്പുഴുവിലും കുയ്യാനയിലും തത്വമസി അത് നിന്നിലും. ശബരിമലയിൽ വെണ്ണക്കാട്ടിൽ തത്വമസി അത് നീയാകുന്നു. അഹം ബ്രഹ്മാസ്മി അത് ഞാനുമാണ്. എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലും അണോരണിയ ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് മഹതോമതീയാൽ ഏറ്റവും വലുതിൽ വലുതായിട്ടും ഞാൻ തന്നെ. ആത്മാവിന്റെ രൂപത്തിൽ സകല ജീവജാലങ്ങളിലും ഞാൻ തന്നെ. ആ ഞാൻ ഏകം അദ്വിതീയം രണ്ടില്ലാത്ത ഒന്നാണ്. ഇത് വേദാന്തം. ചിദാനന്ദ സ്വാമികളെ പോലെയുള്ള മഹാത്മാക്കൾ വേദാന്തികളാണ്. അവർക്ക് അമ്പലങ്ങളുടെ ആവശ്യമില്ല. അവർക്ക് ഈശ്വരനെ അറിയുവാൻ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ ഭൂമിക്കടിയിൽ എവിടെയും വെള്ളമുണ്ട്. പക്ഷെ നമ്മൾ കോരി കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളമാണ്. ഇതുപോലെ ഈശ്വരന്റെ എവിടെയുമുണ്ട്. എന്നാൽ സാമാന്യ ജനങ്ങൾ ഈശ്വരനെ അറിയുവാൻ വേണ്ടി ഈശ്വരനെ പ്രതിഷ്ഠിച്ച ആലയം ഉണ്ടാക്കി. അതാണ് ദേവാലയം, അതാണ് ക്ഷേത്രങ്ങൾ. നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെയാണ് ഈശ്വരനെ അറിയുന്നത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളുടെ കൂട്ടത്തിൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടം മാത്രമാണോ ഈ ക്ഷേത്രം? ഹിന്ദുക്കളുടെ ദൈവങ്ങൾ കല്ലുകളാണോ? നമ്മൾ കല്ലിനെ ആരാധിക്കുന്നവരാണോ? നാട്ടിൽ എത്ര കല്ലുകൾ, വലിയ വലിയ കല്ലുകളൊക്കെ ക്വാറിയിലല്ലേ ഉള്ളത്? നമ്മൾ ക്വാറിയിൽ പോയിട്ട് ആരാധന നടത്താറുണ്ടോ? ഇല്ല. ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ലക്ഷണമൊത്ത ഒരു കൃഷ്ണശില ഒരു ശില്പിയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ ആ ശില്പി ചെയ്യുന്നത് അതിനെ ഒന്ന് നോക്കിയിട്ട് ഒന്നും കേട് ചെയ്യില്ല. ചിലത് കൊത്തി മാറ്റി കളയും. ഇതുപോലെയാണ് മനുഷ്യനെ ഇതിന് നന്നാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിലേക്ക് ആ മനുഷ്യനെ ഒന്നും ഏട് ചെയ്യണ്ട, വേണ്ടാത്തതിനെ എടുത്തു കളയാൻ മതി. മദ്യപാനം കൊണ്ട് കുടുംബം നശിച്ച ഒരു ഗൃഹനാഥൻ, അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മദ്യപാനമാണെന്ന് മനസ്സിലാക്കി ആ ശീലത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറായാൽ അദ്ദേഹത്തിന്റെ കുടുംബം ശോഭനമാകുന്നു. നമ്മൾ കൂടുതലായിട്ട് ഒന്നും ഏത് ചെയ്യുന്നില്ല, ഒരു ചെറിയ കാര്യത്തെ എടുത്തു കളഞ്ഞു. ഇത് തന്നെയാണ് ഒരു ശില്പി ചെയ്യുക. ഒരു ശിലയിൽ ചില കാര്യങ്ങളെ കൊത്തി മാറ്റിയപ്പോൾ അതിൽ നിന്ന് ഭഗവാനും ഭഗവതിയും ഉണ്ടായി. പക്ഷേ പിന്നീട് അതിനെ ആ ശിലയിൽ ശില്പമുണ്ടാക്കിയാൽ അതിന്റെ പേര് പ്രതിമ എന്നാണ്. ശില്പിയും ശില്പവും അത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ നമ്മൾ ആരാധിക്കില്ല. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ ഉള്ളിൽ അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിച്ച് തന്ത്രശാസ്ത്ര വിധി പ്രകാരം തന്ത്രി വലിയ പ്രാണപ്രതിഷ്ഠയും ചെയ്ത് ശാന്തിക്കാരൻ ശാന്തി കർമ്മങ്ങളെ ചെയ്ത് നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ നിലവിളക്കിന്റെ പ്രകാശത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ തള്ളിപ്പുറക്കുന്ന ശബ്ദം കേട്ട് മണിമുഴക്കം കേട്ട് കണ്ണു തുറക്കുന്ന ഭക്തൻ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ആ
ശൈവലിംഗത്തിന് ഒരു പേര് കൊടുത്തു വിഗ്രഹം. വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ഗ്രാഹ രീതി വിഗ്രഹ, ഒരു വസ്തുവിനുള്ള തത്വത്തെ ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം. നിങ്ങളൊരു വസ്തുവിനെ കാണുമ്പോൾ നിങ്ങൾ ഓർമ്മ വരുന്നത് ഒരു തത്വമാണെങ്കിൽ അതിന്റെ പേര് വിഗ്രഹാരാധന എന്നാണ്. ഞാൻ തൊട്ടടുത്ത റാന്നി ടൗണിൽ ചെന്നു, ഒരു തുണിക്കടയിൽ കയറി മൂന്ന് നിറത്തുള്ള തുണികൾ വാങ്ങിച്ചു. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുപോയി കത്തിച്ചു. ഒരു കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, എന്റെ മകന്റെ പൈസ പോയി. തൊട്ടടുത്ത കടയിൽ നിന്ന് ഞാൻ മൂന്ന് ദിവസത്തുള്ള തുണികൾ വാങ്ങി, അതുകൊണ്ടൊരു ദേശീയ പതാക നിർമ്മിച്ചു. അത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി കത്തിച്ചു. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, രണ്ടു വർഷം ജയിലിൽ പോകണം. കടയിൽ കിടന്ന തുണി ദേശീയ പതാകയായി മാറിയപ്പോൾ അത് കത്തിച്ചതിന്റെ പേരിൽ ഒന്നോ രണ്ടോ വർഷം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വരുന്നത് ദേശീയ പതാകയ്ക്ക് ജീവനുള്ളത് കൊണ്ടല്ല, മറിച്ച് കടയിൽ കിടക്കുന്ന തുണി ദേശീയ പതാകയായി മാറുമ്പോൾ അത് ഈ രാജ്യത്തിന്റെ പ്രതീകമായി മാറുന്നു. ദേശീയ പതാക തലതിരിച്ച് കെട്ടിയാൽ പോലും മന്ത്രിമാരുടെ സ്ഥാനം പോയ നാടായിരുന്നു. ജീവനില്ലാത്ത മൂന്ന് തുണിക്കഷ്ടത്തെ ദേശീയ പതാകയായി മാറി എന്ന് നാം ആരോപിക്കുമ്പോൾ വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹം. കടയിൽ കിടന്ന ചുവന്ന തുണി ചെങ്കൊടിയായി മാറിയാൽ അത് കേവലം ഒരു കഷ്ണം തുണിയല്ല, മറിച്ച് കമ്മ്യൂണിസം എന്ന ആശയത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കുട്ടികളുണ്ട്. ഈ കുട്ടികൾ കത്തിച്ചു നോക്കൂ, വരാണെങ്കിൽ കടയിൽ കിടന്ന തുണി പാർട്ടിയുടെ കൊടിയായി മാറുമ്പോൾ അതാത് പാർട്ടി അത് രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ട് അതിനെ കാണുന്നത് പോലെയാണ്. ക്വാറിയിൽ കിടന്ന കല്ല് ദേവിയായി മാറുമ്പോൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീകോവിലിന്റെ ഉള്ളിൽ ആ ദേവിയെ ദേവനെ ഹിന്ദുക്കൾ നമസ്കരിക്കുന്നു. അപ്പൊ ഹിന്ദുക്കൾ തന്നെ ആരാധിക്കുന്നവരാണോ? ഹിന്ദുക്കൾ വിഗ്രഹാരാധകരാണ്. വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം വിശേഷേണ ഗ്രാഹയതി ഇതി വിഗ്രഹ എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ പിന്നീട് ഈ ചോദ്യം വരില്ല. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് പഠിച്ചു കൊടുക്കണം. ഈ ആശയത്തെ നമ്മുടെ മക്കൾക്ക് കൈമാറണം, നമ്മുടെ സമാജത്തിന് കൈമാറണം. നോക്കൂ, ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടേമിയയും ബാബിലോണിയൻ സംസ്കാരങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോയി. ഈജിപ്ത് എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം, മെസപ്പൊട്ടേമിയ ഇസ്ലാമിക രാജ്യമായി ഇറാൻ ഇറാഖ് എന്ന പേരാണ് ഇന്നറിയപ്പെടുന്നത്. റോമ സാമ്രാജ്യം ക്രിസ്തു മതം സ്വീകരിച്ചു. ചില പുരാതനങ്ങളായ ഈ സംസ്കാരങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോയി. എന്നാൽ സിന്ധു നദീതട സംസ്കാരം ഇന്ന് വിശേഷിപ്പിച്ച ഹിന്ദു സംസ്കാരം, അതായത് നമ്മുടെ നാടിന്റെ ഹിന്ദു ധർമ്മം ഇന്നും ജീവിച്ചിരിക്കുന്നു. 10,000 കൊല്ലം മുമ്പ് പരസ്പരം കണ്ടപ്പോ ഹിന്ദുക്കൾ പറഞ്ഞു നമസ്കാരം. ഇന്ന് നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു, റാണി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ അവര് പറയും നമസ്കാരം, പോലീസ് സ്റ്റേഷൻ എന്നാണ് പറയാറ്. നമസ്കാരം ഈ വാക്കിന് ഒരിക്കലും മരണമില്ല. പരസ്പരം കണ്ടാൽ കന്യാകുമാരിക്കാരനും കാശ്മീരുകാരനോട് നമസ്കാരം എന്ന് പറഞ്ഞാൽ നാ നീയും മാ ഞാനുമാണ്, എന്നിലും നിന്നിലും സ്ഥിതി ചെയ്യുന്ന ഈശ്വരലേഖനാകുന്നു. നിങ്ങൾ ഗുഡ് മോർണിംഗ് എന്നൊരാളോട് പറയുമ്പോൾ അയാൾക്ക് ഗുഡ് മോർണിംഗ് ആയിരിക്കണം. ഒരു പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിട്ട് ഒരാൾ ജനിച്ചു വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല, നമ്മൾ പറയുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഗുഡ് ഈവനിങ് ആണോ? പക്ഷെ മരിച്ച വീട്ടിലെത്താൻ നമുക്ക് നമസ്തേ എന്ന് പറയാം. കാരണം നീ ഞാനും രണ്ടല്ല, എന്നിലും നിന്നിലും സ്ഥിതി ചെയ്യുന്ന ഈശ്വരനേകനാണ്. ആ നമസ്തയെ ഭജിക്കുന്നില്ല. ഭാരതം മുഴുവൻ നമ്മൾ സഞ്ചരിച്ചാണ്, നമുക്ക് ഭാരതത്തിൽ ഇവിടെ ചെന്നിട്ട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞു നോക്കൂ, സീതാറാം എന്ന മറുപടി ഉള്ളു. ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ 2023 ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ ഭാരതം സന്ദർശിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഹരിദ്വാറിലെ ഒരു ചായക്കടയിൽ ഒരു ചായ കുടിക്കാൻ കയറിയ സമയത്ത് അവരുടെ ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഇതായിരുന്നു രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനുമുള്ള ഒരു ഫോട്ടോ. നമ്മുടെ എന്റെ വീടുകളുണ്ടാവും. ഹരിദ്വാറിലെ ചായക്കടയിൽ കണ്ട ഈ ഫോട്ടോ എന്റെ നാട്ടിലെ നാരായണേട്ടന്റെ കടയിലുമുണ്ട്. കേരളം എന്ന് പറയുന്ന തെക്കേ മുനമ്പിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ നാരായണേട്ടൻ എന്ന് പറയുന്ന ചായക്കടക്കാരന്റെ കടയിൽ കണ്ട അതേ ഗ്രാമത്തിന്റെ ഫോട്ടോ ഹരിദ്വാറിലും നമുക്ക് കാണുവാൻ കഴിയും, ഹിമാലയത്തിലും കാണുവാൻ കഴിയും.
കന്യാകുമാരിയിലും കാണുവാൻ കഴിയും. രാമൻ അയോധ്യയിൽ ജനിച്ചു. ആ രാമൻ പിതൃതർപ്പണം നടത്തിയത് രാമേശ്വരത്താണ്. രാമൻ 14 വർഷക്കാലം കാനനം കൊണ്ട് യാത്ര ചെയ്തു. നിങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്, സീതത്തോട്. സീതാദേവി ആ തോട്ടിലാണ് കുളിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ദക്ഷപ്രജാപതിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ദക്ഷപ്രജാപതിയുടെ മഹായാഗം നടന്നതിലെ അധ്യക്ഷയാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരില്ല, ഞങ്ങളുടെ മക്കളുടെ പ്രദേശം കൊട്ടിയൂർ. ദക്ഷ കന്യാകുമാരിയിലെ തപസ് ചെയ്ത് എവിടെയാ? കന്യാകുമാരിയിലാണ്. ആരെയാണ് തപസ് ചെയ്യുന്നത്? കൈലാസനാഥൻ. അങ്ങ് കൈലാസ കുറച്ചൊക്കെ ചൈനയുടെ കയ്യിലാണ്. 62 ചൈന പിടിച്ചു കൊണ്ടുപോയി. മാനസ സരോവരത്തിന്റെ ഭൂരിഭാഗവും കൈലാസത്തിന്റെ 90% ഇന്ന് ചൈനയുടെ കയ്യിലാണ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ, നമ്മുടെ സമാജത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലൗകികം. പ്രണയത്തിന്റെ പേരിൽ മതപരിവർത്തനം. നിങ്ങളുടെ തൊട്ടടുത്ത ജില്ലയിലെ അഖില ഹാദിയെ, അഖിലയുടെ അച്ഛന്റെ പേര് അശോകനാണ്, അമ്മയുടെ പേര് തങ്കമ്മ. അഖിലയോട് അച്ഛൻ പറഞ്ഞു കൊടുത്തു, മതം നിനക്ക് വേണ്ട, മതം ഒരു പ്രശ്നമല്ല, മതമില്ലെങ്കിൽ ജീവിക്കാം. ഇതിന് പോയില്ല, മതമില്ലെങ്കിൽ ജീവിക്കാം. ഹിന്ദുക്കൾക്ക് അതിന്റെ സ്വാദം നോക്കിയിട്ടുണ്ട്. അമ്പലത്തിൽ പോകുന്നവർ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊന്നും ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ ഹിന്ദുക്കൾ വിളിച്ചു വാൽമീകി മഹർഷി എന്ന്. ആയുർവേദമെന്ന ശാസ്ത്രമെന്ന വേണ്ടിയ ചരകനെ ഹിന്ദുക്കൾ വിളിച്ചു ചരക മഹർഷി എന്ന്. കാമശാസ്ത്ര വേണ്ടിയ വാക്യാനെയും മഹർഷി എന്ന് വിളിച്ച് ഹിന്ദു നിരീശ്വരവാദിയായ ചാർവാകനെയും വിളിക്കുന്ന മഹർഷി എന്നാണ്. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാലും മഹർഷിയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞാലും മഹർഷിയാണ്. മറ്റെവിടെ ഈ ദർശനം കാണും? ഗലീലിയോ കല്ലറി ജോടിക്കപ്പെട്ടു എന്ന്, കാരണം ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞതുകൊണ്ട്. ബ്രൂണോയെ കുരിശിലേൽപ്പിക്കുന്നു. 1200 ശാസ്ത്രകാരന്മാരെ അന്നത്തെ സഭ കൊണ്ട് കളഞ്ഞു. അവരുടെ മതഗ്രന്ഥത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഭാരത് ഒരിക്കലും ഒരു ശാസ്ത്രകാരനെ കൊന്നിട്ടില്ല. ഒരു ഭാഗത്ത് ആധ്യാത്മിക വിപ്ലവം നടക്കുമ്പോൾ, രാമായണം ജനിക്കുമ്പോൾ, മറുഭാഗത്ത് ഋഗ്വേദത്തിൽ ഉപവേദമായിട്ട് ആയുർവേദം ഉണ്ടായി. ആയുർവേദം ആത്മീയ ഗ്രന്ഥമല്ല, ആയുർവേദം ശാസ്ത്രഗ്രന്ഥമാണ്. മനുഷ്യ ശരീരത്തെ 2 തരംതിരിച്ചു. അതിൽ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് സൗഖ്യം, 2 ആതുരം, രോഗം വരാതെങ്കിലും ജീവിക്കാം. ഇംഗ്ലീഷ് മെഡിസിൻ ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മാത്രം ചികിത്സ. അതുകൊണ്ട് ഓരോ മെഡിസിനും ഒരു സൈഡ് എഫക്ട് ഉണ്ട്. ആയുർവേദത്തിന് സൈഡ് എഫക്ട് ഇല്ല. ആയുർവേദം എന്ന് പറയുന്ന മനുഷ്യ ശരീരത്തെ പരിശോധിച്ച ഭാരതത്തിന്റെ ശാസ്ത്രശാലയിൽ ആദ്യം പറഞ്ഞത് സൗഖ്യം. എങ്ങനെ രോഗം വരാതെ ജീവിക്കാം, എങ്ങനെ രോഗം വരാതെ ജീവിക്കാം എന്ന് ചിന്തിച്ചപ്പോൾ പതഞ്ജലി മഹർഷി യോഗ സൂത്രയെ, അന്താരാഷ്ട്ര യോഗാദിനം ഗുണിനൂർക്കൊന്നാണ്. 42 ഇസ്ലാമിക രാജ്യങ്ങളടക്കം 197 രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര യോഗാദിനത്തിൽ യോഗ ചെയ്യുന്നത്. അപ്പൊ ഭാരതം പഠിപ്പിച്ചത് ശാസ്ത്രത്തെയും ആധ്യാത്മികതയും എല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും നിരാകരിച്ചില്ല, നമ്മൾ ഒരു ശാസ്ത്രകാരനെയും ചോദ്യം ചെയ്തില്ല, ഒരു ശാസ്ത്രകാരനെയും കല്ലെറിഞ്ഞു ചോദിച്ചില്ല. അങ്ങനെ ശാസ്ത്രവും ഭൗതികതയും എല്ലാം വളർന്നൊരു മണ്ണാണിത്. അവിടെയാണ് ഹിന്ദുക്കൾ ഒരു മതത്തെയും ചോദ്യം ചെയ്തില്ല, എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു. ആകാശാത് പതിതം തോയം മേഘാഗതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികരിച്ചത്. ഇതാണ് നമ്മുടെ ഭരണഘടന. വെള്ളി നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മണത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ? സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും നമസ്കരിച്ചോളൂ. കേശവം പ്രതികരിച്ചത് ഒടുവിൽ ഏകമാകുന്ന ഈശ്വരൻ വന്നു ചേരും. അതുകൊണ്ട് ഹിന്ദുക്കളായ നമുക്ക് 33 ദൈവങ്ങളാണ്, ഏകമാവുന്ന ഈശ്വരനുമാണ്. എല്ലാത്തിനെയും സ്വീകരിച്ചവരാണ് ഹിന്ദുക്കൾ, എല്ലാത്തിനെയും അംഗീകരിച്ചവരാണ്. എന്നാൽ ഗ്രീക്കും ലോകം ഈജിപ്തും മെസപ്പൊട്ടേമിയയും എങ്ങനെ ഇല്ലാതായി? ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ധർമ്മത്തെ തകർക്കുവാൻ വേണ്ടി അനേകം പരിശ്രമങ്ങൾ നടന്നു. 700 ഇസ്ലാമിക രാജാക്കന്മാരുടെ പടയൊക്കെ, അപ്പോഴാണ് നമുക്ക് അയോധ്യയും കാശിയും മധുരയും തകർക്കപ്പെട്ടത്. 3000 ക്ഷേത്രങ്ങൾ പള്ളികളായി. 40000 ക്ഷേത്രങ്ങൾ തകർത്തു. 300000 ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. പ്രിയമുള്ളവർ, അയോധ്യയിലെ രാമക്ഷേത്രം നമുക്ക് തിരിച്ചുകിട്ടിക്കും. ഇത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഹിന്ദുക്കൾ നടത്തിയ സമരം എന്ന് പറയുന്നത് 77 യുദ്ധങ്ങളാണ്. ഈ 77 യുദ്ധത്തിൽ
മരിച്ചു വീണത് 300,000 പരിമിതിയാണ്. കാട്ടിന് പുറത്തുള്ള 300,000 പരിമിതി മരിച്ചു വീണു. അപ്പൊ രാമക്ഷേത്രം നമുക്ക് 2 മാസം മുമ്പ് തിരിച്ചു കിട്ടി. നമ്മളെല്ലാം സന്തോഷത്തോടും കൂടി ഈ രാമക്ഷേത്രത്തിൽ ആരാധിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, 77 യുദ്ധത്തിൽ 300,000 പരം ഹിന്ദുക്കൾ ജീവൻ ബലിദാനം നൽകിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം തിരിച്ചു കിട്ടിയത് എന്ന ഒരു നന്ദി ഉണ്ടാവണം. ഈ അയോധ്യയിൽ പോകുമ്പോൾ നമുക്ക് കാശി പോകാം. ഈ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലേ അവിടെ മതിലി കെട്ടിയിട്ടുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും മതിലില്ല, ഈ ക്ഷേത്രത്തിന് ചുറ്റും മതിലുണ്ട്. ഈ മതിലിന്റെ മുന്നിലാ പള്ളിയുള്ളത്. നന്ദികേശൻ നോക്കി നിൽക്കേണ്ടത് ശിവന്റെ മുഖത്തേക്കാണ്. ശിവന്റെ മുഖത്തിന്റെ സ്ഥാനത്ത് പള്ളിയാണ്. ഔറംഗസീബ് തകർത്തതാണ്. കണ്ടാൽ നമുക്ക് ഫീലിംഗ് ആവും. കാരണം ഈ മഹത്തരമായ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് തന്നെ പള്ളി എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. മധുരയിൽ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനത്ത് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച ജയിലിൽ നമുക്കവിടെ കാണാം. അല്പസമയം അവിടെ കൃഷ്ണൻ ജനിച്ച ജയിലിൽ നമുക്ക് ഇരിക്കാം. പക്ഷേ അതിന്റെ 2 ചുമരുകൾ കഴിഞ്ഞാൽ ആ കൃഷ്ണന്റെ അമ്മയായ ദേവകിയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ 3 മിനാരം പണിതിട്ട് അത് പള്ളിയാണ്. അയോധ്യ, കാശി, മധുര, ഇത് 3 ഹിന്ദുവിന്റെ പുണ്യഭൂമികളാണ്. എന്തുകൊണ്ടാണ് അയോധ്യയെ നമ്മൾ ഇത്രയേറെ ആരാധിക്കുന്നത്? രാമന്റെ ജന്മഭൂമിയാണ്. ആ രാമൻ ഭാരതപുരത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ആ രാമനില്ലാത്ത ഭാരതം സാധ്യമല്ല. അതുകൊണ്ട് മഹാത്മാഗാന്ധി 1919 ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടു. അദ്ദേഹത്തെ അങ്ങനെ പരിചയമുണ്ടായിരുന്നില്ല ഭാരതത്തിൽ. ഭാരതം അദ്ദേഹം സ്വീകരിക്കുവാൻ തയ്യാറായില്ല. ഈ സമയത്ത് ഗാന്ധിജി ഒരു കയ്യിൽ തുളസിമാലയും മറു കയ്യിൽ ഭഗവത്ഗീതയുമായി ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. ഗാന്ധിജിയോട് ജനങ്ങൾ ചോദിച്ചു, ഗാന്ധിജി ഈ സാഹിത്യം ഓടിച്ചിട്ട് നമ്മൾ ഏത് രാജ്യം ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ പറഞ്ഞു രാമരാജ്യം. ആർക്കൊരു സംശയമില്ല, രാമന്റെ രാജ്യമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ രാമരാജ്യത്തിൽ എത്രമാത്രം സൗഖ്യമുണ്ടാകും എന്ന് എല്ലാവർക്കും അറിയാം. രാമോ വിഗ്രഹവാൻ ധർമ്മ, എന്തുകൊണ്ടാണ് രാമൻ ഇപ്പോൾ ജീവിക്കുന്നത്? നോക്കൂ, നമ്മൾ കഴിഞ്ഞ കർക്കടകത്തിൽ വായിച്ച അതേ രാമായണമാണ് ഈ കർക്കടകത്തിൽ വായിക്കുക, അടുത്ത വർഷവും വായിക്കുക. നമുക്ക് രാമൻ ബോറടിക്കുന്നില്ല. ഇഷ്ടപ്പെട്ട നായകന്റെ സിനിമ ഇന്ന് കണ്ടിട്ട് നാളെ കാണാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല, ബോറടിച്ചു പോകും. രാമൻ എന്തുകൊണ്ട് ബോറടിക്കുന്നില്ല? കൃഷ്ണൻ എന്തുകൊണ്ട് ബോറടിക്കുന്നില്ല? രാമൻ നമ്മുടെ ജീവിതമാണ്. രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം രാമൻ എന്ന പുത്രൻ പുത്നാമ നരകത്തിൽ നിന്നും പിതാവിനെ പ്രാണനം ചെയ്യിക്കുന്നവൻ ആരോപൻ പുത്രൻ മുത്ത് എന്നിട്ട നരകമാണ്. ഈ നരകത്തിൽ നിന്ന് അച്ഛനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ. ഈ കൈയെ ദേവാസുര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവിനോടൊപ്പം പോരാടി. സ്ത്രീകൾ തേര് തെളിയിക്കുന്ന നാടാണ് നമ്മുടെ നാട്. ത്രേതായുഗത്തിൽ തന്റെ ഭർത്താവിന്റെ യുദ്ധഭൂമിയിൽ തേര് തെളിയിച്ചത് ദശരഥ മഹാരാജാവിന് സ്ത്രീയായിരുന്നു. പ്രിയപ്പെട്ട അമ്മമാരെ, പെണ്ണുമാരെ, നിങ്ങൾ ഹിന്ദു സ്ത്രീകളെ പോലെ ഭാഗ്യം ചെയ്യുന്ന ഒരു ജനത. സ്ത്രീ ജന്മം ഈ ഭൂമിയില്ല. നമ്മൾ പലപ്പോഴും കസ്തൂരിമാരനെ പോലെ ആയി പോകുന്നു എന്ന് മാത്രം. ഈ കസ്തൂരിമാരുടെ ശരീരത്തിൽ നിന്നാണ് കസ്തൂരിയുടെ സുഗന്ധം വരുന്നത്. പക്ഷെ കസ്തൂരിമാൻ ഭൂമിങ്ങനെ മുകളിലൊക്കെ ആക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണോ ഈ സുഗന്ധം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം. ദ്രൗപദി മുർമു ഇപ്പോഴത്തെ രാഷ്ട്രപതിയാണ്. ശ്രീമതി ദ്രൗപദി മുർമു സ്ത്രീയാണ്. പ്രതിഭ പാട്ടീൽ കഴിഞ്ഞ രാഷ്ട്രപതിയായിരുന്നു, പഴയ രാഷ്ട്രപതിയായിരുന്നു, സ്ത്രീയാണ്. ഇന്ദിരാഗാന്ധി ഭാരതം കണ്ട അതിശക്തയായ പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ്, സ്ത്രീയാണ്. നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നപ്പോൾ ഗുജറാത്ത് ഏൽപ്പിച്ചത് ആനന്ദിബെൻ പട്ടേലിന്റെ സ്ത്രീയുടെ കയ്യിലാണ്. കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ നമ്മുടെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ, ഇപ്പൊ ധനകര വകുപ്പ് മന്ത്രി, സ്ത്രീയാണ്. ഹിന്ദു സ്ത്രീക്ക് രാഷ്ട്രപതിയാകാം, പ്രധാനമന്ത്രിയാകാം, രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയാകാം. ഇപ്പൊ 33% സ്ത്രീകൾക്ക് MLA MP മാരിലൊക്കെ സംഘടന വന്നു. അത് ഈ തെരഞ്ഞെടുപ്പില്ല, അടുത്ത തെരഞ്ഞെടുപ്പോട്. ഇപ്പൊ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞതെന്ന് പോരാ, 50% തന്നെ വേണം. കാരണം ജനസംഖ്യയിൽ 90% സ്ത്രീകളാണ്.
അതുകൊണ്ട് 2029 മുതൽ MLA-മാരും MP-മാരും മന്ത്രിമാരും പകുതി നിങ്ങളായിരിക്കും. ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇല്ല. കാരണം ജനസംഖ്യയിൽ പകുതി സ്ത്രീകളാകുമ്പോൾ എല്ലാ മേഖലയിലും പാതി സ്ത്രീ ആയിരിക്കാം. സ്ത്രീയായി പോയി എന്നത് ഒന്നിന്റെയും പരിമിതിയല്ല. ഭാരത സ്ത്രീ ഒരുപാട് കാലം സ്ത്രീ തളച്ചിടപ്പെട്ടവളായിരുന്നു. അതിജാതികളെയും ഉച്ചനീചത്വങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിൽ സ്ത്രീ അടുക്കളയിലായിരുന്നു. പ്രത്യേകിച്ച് നമ്പൂരി സമൂഹത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടത്. നമ്മൾ പറയാറുണ്ട് നമ്പൂതിരി ഇന്നയാളെ പീഡിപ്പിച്ചുണ്ട്. പക്ഷെ നമ്പൂതിരിമാർ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് അവരെ തന്നെ. അവിടെ എല്ലാ വിപ്ലവങ്ങളും ഉണ്ടായി. നായർ സമൂഹത്തിൽ വിപ്ലവം ചെയ്തതാണ് മന്നത്ത് പത്മനാഭൻ. ശ്രീ മന്നത്ത് പത്മനാഭൻ ചെയ്തു നായർ സമൂഹത്തിലുണ്ടാക്കിയ വിപ്ലവം. SNDP രൂപീകരിച്ചുകൊണ്ട് ശ്രീനാഥൻ ഗുരുദേവൻ ആ സമുദായത്തെ മൊത്തം നന്നാക്കിയെടുത്തു. ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കുടുങ്ങിപ്പോയി. ഒരേ സമൂഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മഹാത്മാ ഇയ്യങ്കാരി പ്രവർത്തിച്ചു. നമ്മുടെ ഓരോ ആചാര്യന്മാരും ഓരോ സമുദായത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. അവർ സമുദായ അഭിമാനികളൊന്നും ആയിരുന്നില്ല, മറിച്ച് അവരെ സംബന്ധിച്ച് മൊത്തം ഹിന്ദുവായിരുന്നു അവരുടെ വിജയം. എന്നാൽ ഓരോ സമുദായത്തിന്റെ ഉള്ളിലുമുള്ള അന്ധചിത്രത്തെ ഇല്ലാതെ ഇപ്പൊ നമ്പൂതിരി സമൂഹത്തിൽ മൂത്ത ആൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നു. ഒരു കുടുംബത്തിൽ 5 ആൺമക്കളുണ്ടെങ്കിൽ മൂത്തവർ മാത്രം കല്യാണം, 4 പേര് ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുക. എന്തായിരുന്നു സ്ഥിതി? അപ്പൊ അവിടെയാണ് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നത്. നയ സമൂഹത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, അതെല്ലാം മാറ്റിയെടുത്തു. ഈ ഒരു കാലഘട്ടത്തിൽ അടുക്കളയിൽ അടിച്ചമർത്തപ്പെട്ടു ഹിന്ദു ഹിന്ദു സ്ത്രീകൾ. അങ്ങനെയെങ്കിൽ രാമായണത്തിൽ ഏതെങ്കിലും സ്ത്രീ അടുക്കളയിൽ താമസിച്ചോ? രാമന് എത്ര പ്രാധാന്യമുണ്ട് അത്ര തന്നെ പ്രാധാന്യം സീതാദേവിക്കുമുണ്ട്. കൗശല്യാദേവിയും കൈകേയിയും സുമിത്രയും ദശരഥ മഹാരാജാവിന്റെ 3 ഭാര്യമാണ്. സർവധർമ്മ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, സമഭാവന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൈകേയി യുദ്ധത്തിൽ ദശരഥന്റെ പേരാളിയായിട്ട് പോരാടി. യുദ്ധഭൂമിയിൽ വെച്ച് പരിക്ക് പറ്റിയപ്പോൾ ദശരഥന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ ദശരഥ മഹാരാജാവിനോട് ഊർജ്ജസ്വലതയുടെ വാക്കുകൾ നൽകി. നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസത്തെ തിരിച്ചു പിടിച്ചു കൊടുത്തു കൈകേയിയുടെ കൗൺസിലിംഗ്. നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനെയും രക്ഷിക്കുവാൻ കഴിയും. അയാൾ അങ്ങേയറ്റം അപകടകരമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും മൃദുലമായ പനിനീർ പോലെ തളുത്ത വാക്കിനെ പറയുവാൻ കഴിയും. നിങ്ങളുടെ ഭർത്താവ് എല്ലാം പരാജയപ്പെട്ടാണ് വീട്ടിലേക്ക് വരുന്നതെങ്കിൽ ഭാര്യയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ല വലിയ അമ്മയെ ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നതല്ല പറയേണ്ടത്, മറിച്ച് ഞാനും കൂടെ ഈ തോൽവിയൊന്നും ഒരു തോൽവിയല്ലെന്ന് പറഞ്ഞു നോക്കൂ. അദ്ദേഹം ഉയർത്തി നിൽക്കും. ഇതുപോലെ നല്ല വാക്കുകൾ നൽകിക്കൊണ്ട് ദശരഥനെ പുനർജനിപ്പിച്ചു. വാക്കുകൾ കൊണ്ട് വീര്യത്തെ ഉയർത്തെ നിൽപ്പിച്ച് യുദ്ധം ചെയ്തു. അസുരന്മാരെ തോൽപ്പിച്ചു. ദേവന്മാര് ജയിച്ചപ്പോൾ 2 വരം കൊടുക്കാമെന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങേയറ്റം കോപം വരുമ്പോൾ ഒരു തീരുമാനം എടുക്കരുത്. അങ്ങേയറ്റം സ്നേഹം വരുമ്പോൾ ഒരു വാക്കും കൊടുക്കരുത്. ഈ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദുർവാസാവമർത്തിക്ക് അങ്ങേയറ്റം കോപം വന്നു. ദേവന്മാരൊക്കെ ശാപം കൊടുത്തു, ജരാനര ബാധിച്ചു പോകട്ടെ. അങ്ങനെയാണ് പാലാഴി കടയേണ്ടി വന്നത്. എന്തൊക്കെ റിസ്കുകളും എന്തൊക്കെ പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങേയറ്റം കോപം വന്നപ്പോൾ തീരുമാനമെടുത്തു. അങ്ങേയറ്റം സ്നേഹവും പ്രേമവും ഉണ്ടായി. കൈകേയിയോട് ദശരഥന് അപ്പം വാക്കുകൊടുത്തു. പക്ഷെ കൈകേയി അത് തല്ലിക്കഴിച്ചു. മന്ദര ദോഷപ്പെടുത്തി. ഈ കഥയെല്ലാം നമുക്കറിയാം. അച്ഛൻ കൊടുത്ത വാക്ക് മകന്റേതാണോ? ആണ്. അച്ഛന്റെ അഭിമാനം മകന്റേതാണോ? ആണ്. അച്ഛന്റെ അഭിമാനം കാക്കുവാൻ വേണ്ടി മകൻ 14 കൊല്ലം കാട്ടിപ്പോയി. ഇതാണ് രാമൻ നൽകുന്ന 1-ാമത്തെ പാഠം. കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്വത്ത് മുന്നിൽ കോടതിയാണ്, സിവിൽ കോടതി. ഈ സ്വത്ത് കല്യാണ കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്ന കേസ്. അപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാൾ അതിന്റെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വളരെ ദുഃഖത്തോടുകൂടി അറിഞ്ഞു വരുന്നു. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി? അത് കേസ് ഞാനിത് തോറ്റുപോയി. എന്തായിരുന്നു കേസ്? അത് അനുജന്റെ അനുജനുമായിട്ടുള്ള അതിർത്തി തന്ന. 1 സെന്റ് ഭൂമി അനുജത്തേതാണെന്ന് അനുജൻ എന്റേതാണെന്ന് ഞാൻ. അങ്ങനെ 5-8 വർഷമായിട്ട് കേസ് നടത്തുകയാണ്. അവസാനം വിധി അവനനുകൂലമായിട്ട് വന്നു. അതിന്റെ ടെൻഷനാണ്. സത്യത്തിൽ 10 സെന്റ് പണിയാണ് വക്കീൽ കൊടുത്തിട്ടുണ്ട്. വാശി കൊണ്ട് അനുജനുമായിട്ട് കേസ് നടത്തി. 8-9 വർഷം കടന്നുപോയി 1 സെന്റ് ഭൂമിക്ക് വേണ്ടി. പക്ഷെ ഭരണത്തിൽ രാജ്യം കിട്ടി.
അമ്മയുടെ തന്ത്രം കൊണ്ട് രാമന് കിട്ടേണ്ട രാജ്യം കൈയേറ്റ മകനായ ഭരതന് കിട്ടി. ഒരു മിനക്കേടുമില്ലാതെ കോസലം എന്ന് പറയുന്ന മഹാസാമ്രാജ്യം ഭരതന്റെ കൈകളുടെ ഇരുന്നു. ദശരഥ മഹാരാജാവ് രാമനെ രാജാവായി വാഴിക്കുവാൻ നിശ്ചയിച്ചപ്പോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല. ഒന്ന്, ഭരതനും ശത്രുക്കളും ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ തിടുക്കത്തിൽ കല്യാണം നിശ്ചയിച്ചാൽ പലരെയും വിളിക്കാൻ പറ്റും. അങ്ങനെ ഒരാളെ വിളിക്കാൻ വിട്ടുപോയി, കൈയിൽ അച്ഛനെ വിളിക്കാൻ വിട്ടുപോയി, രണ്ടുപേര് കൊട്ടാരത്തിലില്ലാത്തത് ശ്രദ്ധിച്ചുമില്ല. അങ്ങനെ പിറ്റേ ദിവസം പട്ടാഭിഷേകത്തിൽ തയ്യാറാകുവാൻ വേണ്ടി കൈയേയി തന്റെ അന്തപുരത്തിൽ, നമ്മുടെ അയോധ്യയിൽ ചെന്നാൽ ക്രോധാലയുള്ളത്, കൈയേയി വെറുപ്പ് പിടിച്ച് കിടന്ന ആ വീട് അവിടെ ഉണ്ട്. നിങ്ങൾക്ക് അയോധ്യയിൽ പോകുമ്പോൾ കാണാം, അവിടെ നിന്ന് കയറി നോക്കാം. സീതാദേവിയുടെ ക്ഷേത്രമുണ്ട്, അവിടെ സ്ത്രീകൾക്കാണ് പ്രവേശനമുള്ളത്, അവിടെ അവിടെയും പോകാം. അങ്ങനെ അന്തപുരത്തിൽ വളരെ സന്തോഷത്തോടുകൂടി കൈകേയി മാതാവ് നാളെ രാമന്റെ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കേണ്ട പട്ടുസാരിയും ആഭരണങ്ങളും ഒരുക്കി വെക്കുമ്പോൾ അവൾ വന്നു. അവിടെ രാമായണത്തിലെ രണ്ടാമത്തെ കാണ്ഡമായ അയോധ്യാകാന്ഡത്തിൽ ആ അവൾ ആയിരുന്നു മന്ദര. ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും കലുഷിതാവസ്ഥ ഉണ്ടാക്കുവാൻ ചില ആളുകൾ അവർ വന്ന് നമ്മളോട് സംസാരിച്ചാൽ നമ്മളോട് ഒരു തെറ്റും ചെയ്യാത്ത ആളെ നമ്മൾ വെറുക്കും. നമ്മളോടൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല, പക്ഷെ അവരെ നമ്മൾ വെറുക്കും. അതിന്റെ വാക് സാമർത്ഥ്യമുള്ള ചില ആളുകൾ സീരിയൽ അങ്ങനത്തെ ധാരാളം ആളുകളെ കാണാം. ആളുടെ മനസ്സിനെ കലുഷിതമാക്കുന്നു. അപ്പൊ കൈകൈ വന്നപ്പോ തന്നെ, മന്ദര വന്നപ്പോ തന്നെ കൈകൈ സന്തോഷത്തിലാണ്. മന്ദര ചോദിച്ചു, എന്താ ഇങ്ങനെ സന്തോഷിക്കുന്നത്? അപ്പൊ പറഞ്ഞു, നാളെ എന്റെ മകന്റെ പട്ടാഭിഷേകമാണെന്ന് കൈകൈ പറഞ്ഞു. ഭരതന്റെ പട്ടാഭിഷേകമാണോ? നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കുറെ ചോദ്യങ്ങളായിരുന്നു. എങ്ങനെയാണ് കൈകൈയുടെ മനസ്സ് ദുഷിച്ചു പോയത് എന്ന മന്ദരയുടെ ചോദ്യം വളരെ രസകരമാണ്. ഈ ചോദ്യങ്ങൾ, രാമനാണ് രാജാവാകുന്നത് എന്ന് മന്ദരക്കും അറിയാം, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്റെ മകന്റെ പട്ടാഭിഷേകം നാളെ എന്ന് കൈകൈ പറഞ്ഞപ്പോൾ അടുത്തപടി ചോദ്യം ഇതായിരുന്നു, ഭരതനാണോ രാജാവാകുന്നത്? ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കൈകൈ. കൈകൈ പറഞ്ഞു, ഭരതനല്ല, രാമനാണ് രാജാവാകുന്നത് എന്ന് മന്ദരക്കറിയില്ലേ. അപ്പൊ പറഞ്ഞു, രാമൻ നിന്റെ മോനാണോ? അപ്പൊ കൈകൈ മറുപടി കൊടുത്തു, അതെ, രാമൻ എന്റെ മകനാണ്. നീയാണോ രാമനെ പ്രസവിച്ചത്? അടുത്ത ചോദ്യം. അപ്പൊ പറയാൻ പറ്റില്ലല്ലോ, ഞാനാണ് പ്രസവിച്ചത് പറയാൻ പറ്റില്ലല്ലോ. പ്രസവിച്ചത് കൗസല്യയാണെങ്കിലും എനിക്ക് ഭരതനേക്കാൾ പ്രിയമറ്റ രാമനെയാണ് കൈകൈ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ നമ്പറുകളും മന്ദര ഇറക്കി നോക്കിയിട്ടും മാറുവാൻ തയ്യാറാകാത്ത കൈകൈ കൈകൈയോട് അവസാനത്തെ ഒരു പ്രയോഗം നടത്തി. ആ പ്രയോഗത്തിൽ കൈകൈ വേണം. ആ പ്രയോഗം ഇതായിരുന്നു, രാമൻ രാജാവായാൽ രാജമാതാവാരായിരിക്കും. രാജാവിന്റെ ഭാര്യ, രാജാവിന്റെ അമ്മ, ഇതൊക്കെ വലിയ പദവിയാണ്. ബാഹുബലിയുടെ സിനിമ ഉണ്ടല്ലേ, രാജമാതാ ശിവകാമി ദേവി, ഒരു വാക്ക് പറഞ്ഞതിന്റെ അപ്പുറം ഇല്ല. രാജാവിന്റെ അമ്മ, രാജാവിന്റെ ഭാര്യ എന്നൊക്കെ പറയുന്നത് വലിയ പദവികളാണ്. കൈകൈയുടെ മനസ്സ് പ്രക്ഷുബ്ധമാകാൻ തുടങ്ങി. രാജാവിന്റെ അമ്മ കൗസല്യാദേവിയാണെങ്കിൽ ആ കൗസല്യക്ക് കീഴിൽ കേവലം ഒരു ദാസിയായിട്ട് ഞാൻ ജീവിക്കേണ്ടി വരുമെന്ന ചിന്ത കൈകൈയുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചു. കൈകൈ ചോദിച്ചു, മന്ദരെ, എനിക്ക് രാജമാതാവാകണം, വഴിയുണ്ട്. ഈ പണ്ട് കൊടുത്ത വരമൊക്കെ ആരോട് മറന്നുപോയിട്ടുണ്ട്? കൈകൈയോട് മറന്നുപോയിട്ടുണ്ട്. അപ്പൊ മന്ദര ഓർമ്മപ്പെടുത്തി, പണ്ട് ദേവാസുര യുദ്ധത്തിൽ നീ രാജാവിനെ സഹായിച്ചപ്പോൾ നിനക്ക് രണ്ട് വരം നൽകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചോളൂ. അങ്ങനെയാണ് ഈ വരം ചോദിക്കുന്നതും രാമനെ കാട്ടിൽ പറഞ്ഞയക്കുന്നതും. രാമനൊപ്പം സീത പോകുന്നു. നോക്കൂ, സീതാദേവി കാട്ടിലേക്ക് പോകുവാൻ തയ്യാറായി വന്നപ്പോൾ രാമൻ പറയുന്നു, സീതെ, കാട് കൊട്ടാരമല്ല. കായ്കനികൾ ഭക്ഷിക്കണം, ഗുഹയിൽ കിടന്ന് ഉറങ്ങണം, കല്ലും മുള്ളും നിറഞ്ഞതാണ്, കാട്ടാറിന് വെള്ളം കുടിക്കണം. നീ വൈദേഹത്തിലെ രാജകുമാരി വൈദേഹിയാണ്, ജനകന്റെ മകൾ ജാനകിയാണ്, നീ സ്വർണ്ണക്കരണിയുമായി ജനിച്ചവളാണ്, അതുകൊണ്ട് നിന്നെ കൊണ്ട് ഇതിന് പറ്റില്ല. ഈ സമയത്ത് ജാനകി കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, എവിടെയാണോ അയോധ്യ, എവിടെയാണോ എന്റെ രാമൻ, അതാണ് എനിക്ക് എന്റെ അയോധ്യ. ജീവിത സുഖങ്ങളിലും ദുഃഖങ്ങളിലും ലാഭത്തിലും നഷ്ടത്തിലും തുല്യ മനസ്സോടുകൂടി എന്റെ കൂടെ ആരുണ്ടോ അവളാണ് സഹധർമ്മിണി.
അതുകൊണ്ടാണ് ഹിന്ദുക്കൾ കല്യാണം കഴിക്കുന്നത് അഗ്നി സാക്ഷിയായിട്ടാണ്. അഗ്നി മാത്രമല്ല അക്ഷികളും, ആയിരക്കണക്കിന് കണ്ണുകളെ സാക്ഷിയാക്കി, വിളക്കിനെ സാക്ഷി നിർത്തി, ഒരു പുരുഷന്റെ ഒരു സ്ത്രീയുടെ കഴുത്തിലേക്ക് താലി ചാർത്തിയാൽ ഒരാഴ്ചകാലം മുഴുവൻ പരസ്പര സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം എന്നതിന് ഒരു പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന വാഗ്ദാനമാണ് താലി. താലി കേവലം ഒരു മഞ്ഞച്ചരടല്ല, നമ്മുടെ നാട്ടിലാണ് സ്വർണത്തിന്റെ ചെയിലിൽ താലി വരിക. നമ്മൾ ഉത്തര ഭാരതത്തിലും ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ, ദക്ഷിണ ഭാരതത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞച്ചരട, 2 രൂപയുടെ മഞ്ഞച്ചരട് കൊണ്ട് ജീവിതം ഒന്നാക്കപ്പെടുന്ന ആളുകൾ ഒരാഴ്ചകാലം കൂടെ ഒരുമിച്ച് ജീവിക്കുന്നു. 95 വയസ്സുള്ള മുത്തശ്ശന്റെ അരികിൽ 90 വയസ്സുള്ള മുത്തശ്ശൻ മരണം വരെ പിരിയാതിരിക്കുന്നു. അവിടെയാണ് ആ ഭാര്യാഭർത്തൃബന്ധത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് സീതാരാമന്മാർ, സീതയും രാമനും. ഭാര്യാഭർത്തൃബന്ധത്തിന്റെ ഉദാത്തമായ മാതൃക. കുറെ ചോദ്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഈ നിറകം പണിയെ കൊണ്ടുപോയിട്ട് കാട്ടിലിട്ടത് ശരിയാണോ എന്നൊക്കെ രാമനെ കുറിച്ച് ഇപ്പോൾ ചോദിക്കുന്നവരുണ്ട്. ഭാര്യാഭർത്തൃബന്ധം മാത്രമല്ല സഹോദരബന്ധം, സഹോദരങ്ങൾ. ഒരമ്മയുടെ വയറ്റം ജനിച്ച മക്കളെയാണ് സഹോദരങ്ങൾ എന്ന് പറയാം. സഹോദരങ്ങൾ, ഒരു ഉദരത്തിൽ ജനിച്ചവർ. എന്നാൽ രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും 3 അമ്മയ്ക്കുണ്ടായ 4 മക്കളാണ്. കൗസല്യയുടെ വയറ്റിലാണ് രാമൻ, കയ്യയുടെ വയറ്റിൽ ഭരതൻ, സുമിത്ര 2 മക്കളെ പ്രസവിച്ചു, ശത്രുഘ്നനെയും ഭരതനെയും, ക്ഷമിക്കണം ലക്ഷ്മണനെയും. പക്ഷെ ഈ മക്കളുടെ കൂട്ടങ്ങനെ നോക്കൂ, എപ്പോഴും രാമന്റെ കൂടെ ലക്ഷ്മണൻ ഉണ്ടാവും, ഭരതന്റെ കൂടെ ശത്രുഘ്നൻ ഉണ്ടാവും. സഹോദരങ്ങൾ, ഒരമ്മയുടെ വയറ്റിൽ ജനിച്ച മക്കളെല്ലാം കൂടി അത്രയേറെ ഡീപ്പ് റിലേഷൻ, അൺകണ്ടീഷണൽ റിലേഷൻ. ഇവർക്കിടയിൽ ഒരു തരത്തിലുള്ള കണ്ടീഷനും ഉണ്ടായിരുന്നില്ല. അവരത്രമാത്രം ആഴത്തിൽ പരസ്പരം സ്നേഹിച്ചു. അങ്ങനെ കാട്ടിൽ പോയപ്പോൾ അച്ചേക്കായി മരിച്ചു പോയി ദശരഥൻ. രാമാ രാമാ വിളിച്ച് പണ്ടറിയാതെ ഒരു താമസകുമാരനെ കൊന്നുപോയതിന്റെ ശാപം മരിച്ചു. അതുകൊണ്ട് ശാപം മേടിക്കരുതെന്ന, നമ്മളെക്കാൾ ശക്തി കുറഞ്ഞവനെ, നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവനെ, നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ദ്രോഹിച്ചാൽ, അയാൾ ശ്രമിച്ചാൽ നമ്മളെ തേടി വരുവാൻ ശാപം, ഒരു സംശയം കരുതില്ല. അപ്പൊ നമ്മുടെ കുട്ടി, വീട്ടിലെ കുട്ടി അമേരിക്കയിലാണ് പഠിക്കുന്നത് എന്ന് കരുതുക. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഒരു പുഷ്പാഞ്ജലി കഴിച്ചാൽ ആ കുട്ടിക്ക് എഫക്റ്റ് ചെയ്യും അത്? തീർച്ചയായും. അതെങ്ങനെയാണ്? നന്മയുടെ ഒരു പ്രാർത്ഥന ലോകത്തിന്റെ ഏത് കോണിൽ വെച്ച് നമ്മൾ ചെയ്താലും അത് തീർച്ചയായിട്ടും ഫലിക്കപ്പെടും, നന്മയുടെ പ്രാർത്ഥന. ഇതുപോലെ തന്നെയാണ് നിസ്സഹായായിട്ടുള്ള ആളുകളെ ഉപദ്രവിച്ചാൽ ആ തെരുമയുടെ ശാപം നമ്മളെ തേടി വരും. ദശരഥ മഹാരാജാവ് ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കുടത്തിലേക്ക് വെള്ളം കയറുന്ന ശബ്ദം കേട്ട് ശബ്ദമേദി ബാണമയക്കുകയും അത് മുനികുമാരന്റെ നെഞ്ചം തറക്കുകയും അദ്ദേഹം മരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തുടർന്ന് ആ താമസകുമാരന്റെ കണ്ണു കാണാത്ത അച്ഛനും അമ്മയും അഗ്നിയിൽ ചാടി മരിക്കുന്നതിന് മുമ്പ് രാജാവിന് കൊടുത്ത ശാപമാണ് ദശരഥ. ഏതൊരു മകനെ കുറിച്ചും ദുഃഖിച്ചാണോ ഞങ്ങൾ ജീവൻ പെടുന്നത്, അതുപോലെ നീയും നിന്റെ മകനെ കുറിച്ചൊന്ന് ദുഃഖിച്ചു വരിച്ചു പോകും. അത് മരിച്ചു. രാമൻ പോയ ദുഃഖത്തിൽ രാജാവ് ഹൃദയം പൊട്ടി മരിച്ചു. രാമനും സീതയും ലക്ഷ്മണനും കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഭരതനും ശത്രുഘ്നനും അയോധ്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഭരതൻ മനസ്സിലാകുന്നില്ല. ഭരതൻ ഓടിയിട്ട് കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ വിവരങ്ങൾ അറിയുന്നു. ഈ സമയത്ത് ശത്രുഘ്നൻ പോയിട്ട് മന്ദരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വാള് വലിച്ചു ഒരു കഴുത്ത് വെട്ടാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഭരതൻ പറയുന്നത്, അരുത് ശത്രുഘ്ന, രാമൻ അത് ഇഷ്ടപ്പെടില്ല എന്ന്, ജ്യേഷ്ഠന് അത് ഇഷ്ടപ്പെടില്ല എന്ന്. നോക്കൂ, ഭരതന്റെ ധാർമ്മിക ബോധം പോലും രാമനിൽ അധിഷ്ഠിതമായിരുന്നു. ജ്യേഷ്ഠന് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് നീ അത് ചെയ്യില്ല. അങ്ങനെയാണ് മന്ദരയെ കൊല്ലുന്ന കൃത്യത്തിൽ നിന്ന് ശത്രുഘ്നൻ പുറത്തേക്ക് വന്നത്. എന്നിട്ട് ഭരതൻ ഓടി ചെല്ലുകയാണ് കൈകേയി മാതാവിന്റെ കൊട്ടാരത്തിലേക്ക്, രാമന്റെ അമ്മയുടെ കൊട്ടാരത്തിലേക്ക്. അത് അധ്യാത്മ രാമായണത്തിൽ വളരെ വൈകാരികമായിട്ട് വിശദീകരിക്കുകയാണ്. കൽക്കൽ വീണ് മാപ്പ് പറഞ്ഞുകൊണ്ട് രാമൻ ഭരതൻ പറയുകയാണ്, അമ്മേ ഞാനും അറിഞ്ഞിട്ടില്ല, എന്റെ അറിവോടുകൂടിയല്ല എന്റെ അമ്മ ഈ ദുഷ്ടകാര്യം ചെയ്തത്. 1000 ബ്രാഹ്മണന്മാരെ കൊന്ന ശാപം എനിക്കുണ്ടായിക്കൊള്ളട്ടെ അമ്മേ, ഞാനിത് അറിയില്ല. ഈ സമയത്ത് കൈകേയി മാതാവ്, കൗസല്യ മാതാവ്,
ഭരതനെ കെട്ടിപ്പിടിക്കുക. എനിക്കറിയാം ഭരത, നീ ഇതറിയില്ല എന്ന്. എന്നിട്ട് പറയുകയാണ്, എല്ലാവരും ഒരുങ്ങിക്കോളൂ, കാട്ടിലേക്ക് പോവുകയാണ്. അതിന്റെ നമ്മൾ ജ്യേഷ്ഠനെ തിരിച്ചുകൊടുക്കും. സർവപരിപാലങ്ങളുമായിട്ട് കാട്ടിലേക്ക് പോകുന്നു, ജ്യേഷ്ഠനെ കാണുന്നു, ജ്യേഷ്ഠനോട് കാലം പിടിച്ച് കാര്യങ്ങൾ പറയുന്നു. എല്ലാവരും അച്ഛൻ മരിച്ചതറിഞ്ഞ് പൊട്ടിപ്പൊട്ടി കരയുന്നു. അപ്പോൾ പറയുകയാണ്, ചില ദൗത്യങ്ങൾ രാമന് ചെയ്യുവാനുണ്ട്, അതുകൊണ്ട് ഭരത നീ അധികം നിർബന്ധിക്കേണ്ടതില്ല എന്ന് ഗുരുവായ വസിഷ്ഠൻ പറയുകയും ആ സമയത്ത് രാമന്റെ ചെരുപ്പുമായിട്ട് പാമുഖങ്ങളുമായിട്ട് തലയിൽ വെച്ചുകൊണ്ട് തിരിച്ചു നടക്കുന്ന ഭരത് 14 കൊല്ലം പൂർത്തിയാകുന്നതിന്റെ പ്രഭാതത്തിൽ കൊട്ടാരത്തിൽ ഇല്ലായെങ്കിൽ ഞാൻ ചിതയിച്ചാടി മരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട ഭരതൻ. സഹോദര ബന്ധത്തിന്റെ എന്തും എക്കാലത്തെയും ഉദാഹരണമാണ് ഈ 4 സഹോദരങ്ങൾ. രാമ ഭരത ലക്ഷ്മണ ശത്രുക്കന്മാർ. ഈ രാമായണത്തിൽ അവസാനത്തെ കണ്ടെത്തിയൊരു രംഗമുണ്ട്. തിരിച്ച് രാമനൊക്കെ നിഗ്രഹിച്ച് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോ രാമൻ പറയുന്നു, 14 കൊല്ലം മുമ്പാണ് രാമ ഈ ഭരത ഈ വാർത്ത പറഞ്ഞത്. 14 കൊല്ലം കടന്നുപോയില്ലേ? ഭരതൻ എന്തെങ്കിലും മനസ്സിന് മാറ്റമുണ്ടായിട്ട് രാജാ പദവിയോട് അല്പം സ്നേഹം വന്നു എങ്കിൽ ഹനുമാനെ ഒന്ന് ചെന്നു നോക്കൂ, ഇപ്പോൾ ഭരതൻ എന്താണ് ചെയ്യുന്നത് എന്ന്. ഏതെങ്കിലും തരത്തിലുള്ള സിംഹാസനത്തിനോട് ആഗ്രഹം ഭരതന്റെ ഉള്ളിൽ ഉണ്ടായി എങ്കിൽ ഞാൻ കാട്ടിക്കന്ന് ജീവിച്ചോളാം, ഭരതന് ഞാൻ ഒരിക്കലും ഒരു ഉപദ്രവമാവരുത് എന്ന് പറയുന്ന ജേഷ്ഠൻ. ഇങ്ങനെ ഹനുമാൻ സ്വാമി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് ഭരതൻ ചിതയൊഴുകിയാണ്. പല ദിവസം രാവിലെ വന്നില്ലെങ്കിൽ തിരിച്ചാണ്, ഇതാണ് പ്രതിജ്ഞ. അപ്പൊ ഹനുമാൻ കരഞ്ഞുകൊണ്ട് തിരിച്ചോടുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങനെയാണ് പുഷ്പവിമാനം വരുത്തിയിട്ട് രാമൻ ലങ്കയിൽ നിന്നേക്ക് വരുന്നത്, അയോധ്യയിലേക്ക് വരുന്നത്. ഈ സഹോദര ബന്ധത്തിന്റെ എക്കാലത്തെയും ഉദാഹരണമാണ് രാമൻ. അതുകൊണ്ടാണ് രാമക്ഷേത്രത്തിന് ഇത്ര പ്രാധാന്യം. രാമന്റെ ക്ഷേത്രം പ്രതിഷ്ഠ നടന്നപ്പോ എത്ര സന്യാസിമാരാ പൊട്ടിക്ക് അരങ്ങരുത്, എത്ര ബിസിനസ്സുകാരാണ് കരയുന്ന രംഗം. അത് ആനന്ദാസ്തുവാണ്, ആനന്ദം കൊണ്ട് കണ്ണുനീർ ഒഴുകുകയാണ്. 500 കൊല്ലത്തെ പോരാട്ടത്തിനൊടുവിൽ രാമക്ഷേത്രം ഹിന്ദുക്കൾക്ക് വേണ്ടി, ഭക്തന്മാർക്ക് വേണ്ടി, രാമഭക്തർക്ക് വേണ്ടി തുറന്നു കൊടുത്തപ്പോൾ എത്രമാത്രം സന്തോഷിച്ചു നമ്മുടെ എല്ലാം ഹൃദയം. എന്തുകൊണ്ടാണ് രാമൻ അത്രയേറെ സ്ഥാനമുണ്ട് നമ്മുടെ ഹൃദയത്തിൽ? അതുകൊണ്ടാണ് രാമൻ അമ്പലം പണിയാമെന്ന് പറയുന്നവർക്കെല്ലാം ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കുന്നത്. അത് രാഷ്ട്രീയത്തിൽ അതിന് ഉപയോഗിക്കാൻ കഴിയുന്നു. രാമന് വേണ്ടി ഞങ്ങൾ അമ്പലം പണിത എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്? കല്യാണത്തിങ്ങനെ 92 അവിടെ ഉത്തർപ്രദേശ് ആയി തെരഞ്ഞെടുത്തു. എന്താ പറഞ്ഞത്? ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിതല്ല, അത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് അത്രയേറെ ഉത്തര ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിൽ രാമനുണ്ട്. ആ രാമൻ എന്തുകൊണ്ട് മാതൃകയാകുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. അതിലാണ് രാമനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ആരോപണമുണ്ടായ 2 ദൈവങ്ങളാണ് രാമൻ കൃഷ്ണൻ. ഏറ്റവും കൂടുതൽ ആരോപണമുണ്ടാക്കപ്പെട്ട 2 ദൈവങ്ങൾ, അതിലെ ബാലിയെ കൊന്നു. ഏട്ടനും അനിയനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പിറകിൽ നിന്ന് അമ്പെയ്തിട്ട് രാമൻ ബാലിയെ കൊന്നു. ഇത് ശരിയാണ്. നമ്മൾ ചോദിക്കുന്ന സുരക്ഷ ഇടത്തെ പോലെ ആളുകളാണ് ഈ ചോദ്യം ചോദിക്കുക. ഇത് ബാലി തന്നെ രാമന്റെ മുഖത്തേക്ക് ചോദിക്കുന്നത് എന്ത് തോന്നിയാത്ത ചെയ്യുന്നത്? അങ്ങനല്ല പറഞ്ഞത്, അങ്ങ് ധർമ്മത്തിന്റെ പ്രതീകം എന്ന് പറയുന്ന ആളാണ്, അങ്ങ് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് രാമനോട് ബാലി ചോദിക്കുന്നത്. ബാലിക്ക് മറുപടി രാമൻ കൊടുക്കുന്നുമുണ്ട്. ഈ മറുപടി കേട്ട് സംതൃപ്തനായ ബാലി തന്റെ കഴുത്തിലുള്ള വിശിഷ്ടമായ വൈരമാല അഴിച്ച് രാജകത്തിൽ എടുത്തു കൊടുക്കുന്നത് സുഗ്രീവനാണെങ്കിൽ. എന്നിട്ട് അങ്കദനായ മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ രാജാവ് ഗണേശനെ അനുസരിച്ചു കൊള്ളണം. എന്താ ബാലിയെ ബോധ്യപ്പെടുത്തുന്ന രാമൻ? ബാലി, നിന്ന് ഞാൻ കൊല്ലാനുള്ള പ്രധാന കാരണം നീ നിന്റെ അനുജനെ സംശയിച്ചു. അത് തെറ്റല്ല, സംശയിച്ച് നീ അനുജനെ ആട്ടിയോടിച്ചു. നിനക്ക് കയറാൻ പറ്റാത്ത ഋഷ്യമൂകാചരത്തിൽ നിന്റെ അനുജൻ വർഷങ്ങളായി താമസിച്ചു. അപ്പൊ നീ എന്ത് ചെയ്തു? അനുജന്റെ ഭാര്യയെ നീ മാനഭംഗം ചെയ്തു. അനുജനെ ആട്ടിയോട് ചനുജന്റെ ഭാര്യയെ നിർബന്ധമായിട്ട് ഭാര്യയാക്കിയ നീ രാജാവിന്റെ ദൃഷ്ടിയിൽ മരണാർഹനാണ്. അതുകൊണ്ട് ഞാൻ അയോധ്യയിലെ രാജകുമാരനാണ്, എനിക്ക് ആ വിധി നടപ്പിലാക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അനുജനെ ആട്ടിയോട് ചനുജന്റെ ഭാര്യയെ മാനഭംഗം ചെയ്തവൻ ഇന്നും ക്രൈം ചെയ്യുന്നു, കുറ്റവാളിയാണ്. ഇത്തരമൊരു കേസ് ഈ നാട്ടിലുണ്ടെങ്കിൽ കോടതിക്ക് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം ജീവ പര്യന്തമോ ചിലപ്പോൾ തൂക്കുകയോ ഉണ്ടാകും. അന്നും ഇന്നും അത് ക്രൈമാണ്.
ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് അന്നും ഇന്നും തെറ്റാണ്. ഒരു സ്ത്രീയെ നിങ്ങൾ അനാവശ്യമായി സ്പർശിച്ചു അവൾ കേസ് കൊടുത്താൽ നിങ്ങൾക്ക് വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരും. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ മാനഭംഗം ചെയ്ത് നിർബന്ധ ബുദ്ധിയോടുകൂടി ഭാര്യയാക്കി മാറ്റിയ ഭാര്യ മരണാർഹനാണ് എന്ന് പറഞ്ഞപ്പോ ഭാര്യക്ക് സംശയമില്ല. ഭാര്യ ഉൾക്കൊണ്ടു, തെറ്റിൽ മാപ്പ് പറഞ്ഞു, ഭാര്യ മരിച്ചു വീണു. പ്രായശ്ചിത്തം ചെയ്ത ഭാര്യ മരിച്ചു വീണു. അവിടെയാണ് എന്താണ് എവിടെ പ്രയോഗിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് രാമൻ അറിയാം. രാമനെ കണ്ട് മോഹിച്ചു പോയി ശൂർപ്പണക. ശൂർപ്പണക വന്നിട്ട് രാമനോട് പറഞ്ഞു, എന്നെ കല്യാണം കഴിക്കും. അതിലൊരു തെറ്റില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ ഒരു തെറ്റുണ്ടാവും, ഒരു തെറ്റില്ല. പക്ഷെ ആ സ്ത്രീ മറുപടി പറഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞതാണ്, പിന്നീട് നമ്മൾ അവളുടെ പിന്നാലെ നടക്കുന്നത്. രാമനോട് ചോദിച്ചപ്പോ രാമൻ പറഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ ഭാര്യയാണ് നിൽക്കുന്നത്. അപ്പോ ശൂർപ്പണക ചോദിക്കുന്നു, രണ്ടാമത് കഴിക്കാമോ? അപ്പൊ പറഞ്ഞു, പറ്റില്ല, ഞാൻ ഏക പത്നീ വൃതനാണ്. അതുകൊണ്ട് രണ്ടാമത് കല്യാണം കഴിക്കില്ല. പക്ഷെ എന്റെ അച്ഛൻ മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അനുജനോടൊന്ന് ചോദിച്ചു നോക്കൂന്ന് പറഞ്ഞു. എത്ര മാന്യമായ ഇടപാടാണെന്ന് പറയുക. അപ്പൊ പറഞ്ഞു, ലക്ഷ്മണന്റെ രീതിയിൽ നിന്നാ അപ്പ ഏട്ടനില്ലെങ്കിൽ അനുജൻ, എന്റെ പേര് സുന്ദരമല. അങ്ങനെ ലക്ഷ്മണന്റെ രീതിയിൽ നിന്ന് പറഞ്ഞു, എന്റെ കല്യാണം കഴിക്കുമോ? ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ കല്യാണം ലക്ഷ്മണൻ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ലക്ഷ്മണൻ, ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടല്ല കാട്ടി വന്നത്, ജ്യേഷ്ഠന് പരിചരിക്കാൻ വേണ്ടി വന്നതാ. മാത്രമല്ല എന്റെ ഭാര്യ കൂടുമ്പോഴാണ് ഒറ്റക്ക് അവളുടെ തപസ് കൊണ്ടാണ് എനിക്ക് കർമ്മങ്ങളെല്ലാം എന്നെ ചെയ്യാൻ പറ്റുന്നത്. സീതയെ പോലെ തന്നെ ത്യാഗം അനുഭവിച്ച മഹാസ്ത്രീയാണ് ഊർമ്മിള. പക്ഷെ രാമായണത്തിൽ നമ്മൾ പഠിക്കാൻ പലപ്പോഴും മറന്നു പോകുന്ന ഒരു മഹസ്ത്രീയാണ്. ഒരു പരാതിയുമില്ല. 14 കൊല്ലം ആ യുവതി തന്റെ ഭർത്താവിനെ കാത്തുകൊണ്ട് കൊട്ടാരത്തിൽ മൃതപ്പെടുത്തി ജീവിച്ചു. എന്നും പ്രാർത്ഥിച്ചു തന്റെ ഭർത്താവിന്റെ നന്മയ്ക്ക് വേണ്ടി. ഭർത്താവ് കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നോ എന്ന് പറഞ്ഞിട്ടേയില്ല. അതുകൊണ്ട് എന്റെ ഭാര്യ അവിടെ കിടക്കുകയാണ്, ഞാൻ കല്യാണം ചെയ്യാറില്ല. മാറി മാറി ശൂർപ്പണക അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം ആലോചിച്ചു. രണ്ടുപേരും പറഞ്ഞു നോ. ഇതോടുകൂടി ഈ സ്ത്രീ തനിസ്വരൂപം പുറത്തെടുത്തു. ഈ സ്ത്രീ ജീവിച്ചിരിക്കുന്നോണ്ടാണ് നീ എന്നെ കല്യാണം കഴിക്കാത്തത്. ക്രൂര മനസ്സായിരുന്നു ശൂർപ്പണക. അതായത് രാമന്റെ ഭാര്യയെ കൊന്ന, എന്നെ കല്യാണം കഴിക്കുമെന്ന് ധരിച്ച ഈ ദുഷ്ടസ്ത്രീ സീതയെ കൊല്ലുവാൻ പാഞ്ഞെടുത്തു. അപ്പോൾ രാമനൊരു വിളി വിളിച്ചു, ലക്ഷ്മണായി. രാമൻ ഓരോ വിളി വിളിക്കുമ്പോൾ ലക്ഷ്മണൻ അറിയാം എന്തിനാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പച്ച ചില വിളിയല്ല മോനെ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നു നല്ല മോനെയല്ല. നമ്മൾ എന്തോ ഉടായ്പ് കാണിച്ചപ്പോ അച്ഛൻ വിളിച്ച മോനെയാണ്. മോനെ എന്നുള്ള സ്നേഹം എല്ലാം മോൻ തന്നെയാണ്. പക്ഷെ ഓരോ വിളിക്കുമ്പോ ആ ടോണിനനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ലക്ഷ്മണ എന്നൊരു വിളി വിളിച്ചപ്പോൾ തന്നെ ലക്ഷ്മണൻ ആ മരത്തിന്റെ മുകളിൽ കെട്ടിത്തൂക്കിയ സഞ്ചിയിൽ നിന്ന് ഒരു വാള് വലിച്ചു ഒരറ്റ വിട്ടു വിളിച്ചു. കഴുത്തിനല്ല വെട്ടിയത്, മൂക്കിനാ വെട്ടിയത്. മൂക്കും മുലയും ഛേദിച്ചു പോയി എന്ന് സുപ്രചരണം. സ്ഥലത്തിനൊന്നും പറ്റിയില്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ പർവ്വത സ്ഥലമല്ലേ. രാവിലെ എഴുന്നേറ്റ് ഹിന്ദുക്കൾ ഭൂമിയെ കൊണ്ട് വന്നിരിക്കും. എന്റെ ഒരു മന്ത്രവും സമുദ്രപക്ഷനെ ദേവി പർവ്വത സ്ഥലമണ്ടലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്രമസമേ. സമുദ്രത്തെ വസ്ത്രമാക്കിയവളെ, പർവ്വതങ്ങളെ സ്ഥലമായി ധരിച്ചവളെ, വിഷ്ണുവിന്റെ ഭാര്യയായ ഭൂമി ദേവി നിനക്ക് നമസ്കാരം. പാദസ്പർശം ക്ഷമസമേ. അമ്മയെ ഭൂമി ക്ഷമത ജീവിക്കാൻ സാധ്യത. അതുകൊണ്ട് എന്റെ പാദസ്പർശം ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് ഭൂമിയെ കൊത്ത് വന്ദിക്കുന്ന ഇന്നു ഭൂമി അമ്മയായി കണ്ടവനിന്നു, കടലിനെ അമ്മയായി കണ്ടവനിന്നു, സാഗരത്തെ നദികളെ എല്ലാത്തിനെയും അമ്മയായി കണ്ടു, പശുവിനെ അമ്മയായി കണ്ടു. അപ്പോഴാണ് ഭൂമിന്റെ അച്ഛനാണോ ചോദ്യമൊക്കെ. പശു എന്നുകൊണ്ട് അമ്മയാകുന്നത് പശു അറിയില്ല. ഇപ്പൊ നമ്മൾ ആരെങ്കിലും അതിന്റെ ഒരു ഗോമാതാവേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച പശു ഒരു കോഴി വെച്ച് ഇത് പശുവിനറിയില്ല. അമ്മയുടെ മുലപ്പാലിനൊപ്പം 4 വയസ്സിന് ചുവട്ടിലുള്ള കുഞ്ഞിന്റെ വയറ്റിൽ ദഹിക്കുന്ന ലോകത്തിലെ ഏക ഭാഗം പശുവിന്റേതായത് കൊണ്ട് ഭാരതം പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി. ഗോപാലൻ ഗോക്കളെ പരിപാലിക്കവൻ, നമ്മുടെ ദൈവം പോലും പശുവിനെ പോറ്റി ജീവിച്ചവനാണ്. ഗോവർദ്ധനം എടുത്തുയർത്തിയപ്പോൾ, ഗോക്കളെ പരിപാലിച്ചപ്പോൾ അവരെ ഗോപാലെന്നും ഗോക്കളെ പരിപാലിച്ച കൃഷ്ണൻ എന്നുകൊണ്ട് ഗോപാല കൃഷ്ണൻ എന്ന് പേര് കൊടുത്തു. അതുകൊണ്ട് പശു എന്നിപ്പോ മനുഷ്യന്റെ കൂടെ ജീവിച്ചത്. കാട്ടുപോത്തുണ്ട്, കാട്ടുപന്നിയുണ്ട്, കാട്ടുകോഴിയുണ്ട്, കാട്ടുപശു ഉണ്ടോ? കാട്ടുപശുല്ല.
പശു എന്ന് മനുഷ്യനെപ്പോഴേ ജീവിച്ചിട്ടുള്ളൂ. മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഗോവുകഴുകൽ. അതുകൊണ്ട് തന്നെ അമ്മയുടെ സ്ഥാനം നൽകിയപ്പോൾ ചില ആളുകൾ തന്നെ മാംസം കഴിക്കുകയും അതിന്റെ ബിരിയാണി തന്നെ കഴിക്കാം. ഗോ എന്താ പേര്? ബീഫ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്ര ബീഫക്ക നടന്നതെന്ന് പറയോ? എന്താ കാരണം? ആഹാര സ്വാതന്ത്ര്യം. എന്താണ് ആഹാര സ്വാതന്ത്ര്യം? എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെയാണ്. എന്നാ ഒരു ഉടുപ്പിനെ തന്നു കാണിക്കുന്നു പെട്ടെന്ന്, പത്തനത്തിന്റെ ഇല്ല, നിങ്ങൾ ഒരു ഉടുപ്പിനെ തന്നു കാണിക്കും, അയ്യോ കാട്ടു പന്നിയിൽ നിന്ന് കാണിക്കും, പോലീസ് വിളിച്ചല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ടതെല്ലാം തന്നാണ് സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല ഉണ്ടോ? 24 സംസ്ഥാനങ്ങളിൽ ഗോവ നിരോധിച്ചതിൽ 21 സംസ്ഥാനങ്ങളിലും വന്നു ചേച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. എന്തുകൊണ്ടാണ്? മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സമ്പൂർണ്ണ ഗോവത നിരോധനം. ഗാന്ധിജി ഒരിക്കൽ പറയില്ല, ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ പോലും സമ്പൂർണ്ണ ഗോവത നിരോധനം നടപ്പിലാക്കണം. അതുകൊണ്ട് 65 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിഹ്നം പശു കിടാൻ പോയിരുന്നു. ആ നമ്മുടെ ത്രിവർണ്ണ ആ കൊടിയില്ലേ, കോൺഗ്രസിന്റെ കൊടിയിലെ നടുക്ക് ഇപ്പൊ ചക്കയാണ് അല്ലെ, കൈപ്പത്തൊക്കെയാണ്. പക്ഷെ അന്ന് പശു കിടാൻ പോയിരുന്നു. ഗോക്കളെ പരിപാലിച്ച നാട് അതുകൊണ്ട് ഗോവിനെ അമ്മയായിട്ടുണ്ട്. വെള്ളമില്ലാത്ത ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദു കടമയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു. നാം ജനിച്ചതും ജീവിക്കുന്നതും മരിച്ചാൽ ചേരുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു കരയായി ഭാരതം കണ്ടില്ല. മാതാഭൂമി പുത്രോഹം പൃഥ്വിയ. ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ മകനാണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ഭൂമി അമ്മയായി കണ്ടു എന്നതിനേറെ. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം വേദം. വേദത്തിന്റെ മറ്റൊരു പേര് ശ്രുതി. ശ്രുതി മാതാവാണ്. അറിവ് പോലും അമ്മയാണ്. അങ്ങനെ അമ്മയായി കണ്ട് കരുതി ആരാധിച്ച ഒരു സംസ്കാരത്തിന്റെ തുടക്കം എവിടുന്നാണ്? രാമനിൽ നിന്നാണ്, കൃഷ്ണനിൽ നിന്നാണ്. അവരാണ് ഈ കാണുന്നതെല്ലാം നമ്മെ പഠിപ്പിച്ചത് അവരുടെ ജീവിതത്തിലൂടെ. ഞാൻ ശൂർപ്പണകയിലേക്ക് വന്നാൽ ശൂർപ്പണകയുടെ മൂക്കും കാതും ചെത്തിപ്പിടി. അങ്ങനെ ശൂർപ്പണക ചോര വിളിപ്പിച്ചുകൊണ്ട് ഖരൻ എന്ന് പറയുന്ന തന്റെ അർദ്ധ സഹോദരന്റെ കരിയിലെത്തി. ഏത് പറഞ്ഞു, കാട്ടിൽ വെച്ചിട്ട് എന്നെ കൊല്ലുവാൻ രണ്ട് യുവാക്കൾ പരിശ്രമിച്ചു. അങ്ങനെ 14 രാക്ഷസന്മാരെ രാമനെയും ലക്ഷ്മണനെയും കൊല്ലാൻ വേണ്ടി വിട്ടു. 14 ബാണം കൊണ്ട് രാമൻ 14 പേരെയും കൊന്നു. പിന്നീട് ഖരനടക്കം 14,000 രാക്ഷസന്മാര് വരുന്ന ആ പട കണ്ടപ്പോ രാമൻ പറയുന്ന വാക്കാണ് എന്ന് പൗരുഷത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ വാക്ക്. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നീ ഏടത്തെ അമ്മയെയും കൊണ്ട് ഏടത്തെ അമ്മയെയും ഗുഹയിലേക്ക് ഏറ്റു. മഹാരാഷ്ട്രയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗുഹ ഇപ്പോഴവിടെ? എന്റെ പ്രിയമുള്ളവരെ, അത്ഭുതമാണ്. അന്ന് സീതാദേവി കയറിക്കിടന്ന ഒരാൾക്ക് മാത്രം കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഇപ്പോഴെവിടെയാണ്? നമുക്ക് വേണമെങ്കിൽ ഒന്ന് കയറി കിടക്കാം. ആ ഗുഹയിൽ സീതാദേവിയെ കയറ്റിയിട്ട് ലക്ഷ്മണൻ പുറത്ത് അമ്പുപില്ലുമായി നിന്നപ്പോൾ രാമൻ പറയുന്നു, ഇത് ഞാൻ, ഇവന്മാരെ മുഴുവൻ ഇതാ ഏതാനും സമയത്തിനുള്ളിൽ കാലപുരിക്ക് ഞാൻ അയച്ചുകൊള്ളും. അങ്ങനെ 72 കൊണ്ട് 14,000 രാക്ഷസന്മാരെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ യമപുരിക്ക് അയച്ചു. എത്ര പേരെയായി രാമൻ കൊന്നത്? ആ രാമനാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ, ധർമ്മത്തിന്റെ പ്രതീകം. ഇപ്പൊ ഈ കൊല്ലപാതകമൊക്കെ ശരിയാണ്? ഇപ്പൊ ചോദ്യതാണ്, കൊല്ലുന്നത് ശരിയാണ്? എന്തായാലും നിങ്ങൾ ഈ നാട്ടിൽ ഒരു പട്ടാളക്കാരനുണ്ട്, അയാൾ ഇന്ത്യൻ ആർമിയില്ല. അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനിലുള്ള യുദ്ധത്തിൽ 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നു. ശരിയാണ്, കേട്ടാണ്. ശരിയെന്ന് മാത്രമല്ല, നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് വലിയ ഒരുപാട് ആദരവുകൾ കൊടുക്കും അല്ലേ? വലിയ ആദരവുകൾ കൊടുക്കും. താലപ്പൊലിയുമായിട്ട് അന്ന് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വലിയ ആഘോഷങ്ങളൊക്കെ നടത്തി. എന്താ കാര്യം ചെയ്യുന്നത്? 100 കൊന്നു വന്നതാണ്. പക്ഷെ പാകിസ്ഥാൻ പട്ടാളക്കാരാണെന്ന് മാത്രം. നാട്ടിൽ ലീവിന് വന്ന സമയത്ത് അയൽക്കാരനുമായിട്ട് ഒരു വർക്കുണ്ടായിട്ട് കത്തിയെടുത്ത് കുത്തിക്കൊന്നു. നിങ്ങൾ താലപ്പൊലിയുമായി കൊണ്ടുവന്ന് സ്വീകരിച്ച് ഇവിടുന്ന് ചക്രം കൊടുത്ത് ആദരിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? കോടതി ചിലപ്പോൾ അയാളെ തൂക്കിക്കൊല്ലാൻ തന്നെയാണ്. 100 പേരെ കൊന്നപ്പോൾ ആദരവ്, ഒരാളെ കൊന്നപ്പോൾ തൂക്കുകയാണ്. അപ്പൊ കൊന്നതല്ല പ്രശ്നം, എന്തിനു വേണ്ടി കൊന്നു എന്നാണ്. രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു യോദ്ധാവ് ഒരു ജവാൻ ശത്രു സൈന്യത്തെ കൊല്ലുന്നത് പാപമല്ല. എന്തു വെക്കാലത്തും അത് ശരി മാത്രമാണ്. ഇന്ത്യ പാകിസ്ഥാനോട് 4 യുദ്ധം നടത്തിയിട്ടുണ്ട്. 47, 65, 71, 99. 1000 പാകിസ്ഥാൻ പട്ടാളക്കാരെ നമ്മൾ കൊണ്ടിട്ടുണ്ട്, നമ്മുടെ സൈനികന്മാരെ അവരും കൊണ്ടിട്ടുണ്ട്. 62 നമ്മൾ പരാജയപ്പെട്ടു പോയ യുദ്ധം ചൈനയുമായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. കൈലാസവും മനസ്സരോ അവരോ പോയി.
നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ സൈനികന്മാർ കൂടുതൽ മരിച്ചു പോയ യുദ്ധമായിരുന്നു അത്. പക്ഷേ യുദ്ധത്തിൽ എത്രമേറെ നിങ്ങൾ കൂടുതലായി കൊല്ലുന്നു, ആ രാജ്യമാണ് വിജയിക്കുക. എത്രമാത്രം ആഴത്തിൽ ഹിന്ദുവായിരുന്നു വിവേകാനന്ദ സ്വാമികൾ എന്ന് പറയാം. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിറഞ്ഞ കയ്യടി ഉണ്ടായി. മിനിറ്റുകൾ നിന്നും ആ കയ്യടി ഒടുവിൽ മൂന്ന് നന്ദികൾ പറഞ്ഞു സ്വാമിജി. ഇങ്ങനെയായിരുന്നു ആ നന്ദികൾ. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു അതിപ്രാചീനമായ സന്യാസ പരമ്പരയ്ക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല മതങ്ങളുടെയും മാതാവായ ഹിന്ദു ധർമ്മത്തിന് വേണ്ടി. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സകല വിഭാഗങ്ങളിലും പെടുന്ന കോടിക്കണക്കിന് ഹിന്ദു ജനതയ്ക്ക് വേണ്ടി എന്ന് മൂന്ന് നന്ദി. ആദ്യത്തെ വാർത്ത നമ്മുടെ ഋഷി പരമ്പരയ്ക്ക് വേണ്ടി, നമ്മുടെ സന്യാസിമാർക്ക് വേണ്ടി. രണ്ടാമത്തേത് നമ്മുടെ സനാതന ധർമ്മത്തിന് വേണ്ടി, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി. മൂന്നാമത്തേത് അന്ന് 84,000 ജാതികളിൽ ചിഹ്ന ഭിന്നമായി പോയ ഹിന്ദു സമൂഹത്തിന് വേണ്ടി. ആ മൂന്ന് നന്ദികൾ പറഞ്ഞതോടുകൂടി ഒരു മൂന്ന് മിനിറ്റ് നിന്ന പ്രസംഗം അദ്ദേഹം ആമുഖ പ്രസംഗമായി നടത്തി. പിൻപ്രോസ്ഥാനം മുട്ട് സൂചി ഈണകേക അദ്ദേഹത്തിന്റെ വാക്കുകൾ. ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതം ക്രിസ്തുമതമാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പാദ്രികൾ വിളിച്ചുചേർത്ത സമ്മേളനത്തെ കലക്കി കഴിഞ്ഞു കൊടുത്തു സ്വാമി. 17 ദിവസം അവിടെ മുഴങ്ങിയത് ഹിന്ദുത്വത്തിന്റെ ഗർജനമായിരുന്നു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള 17 ദിവസക്കാലം വേദാന്തം എന്തെന്നും ഉപനിഷത്ത് എന്താണെന്നും ഇതിഹാസം എന്താണെന്നും ലോകം ശ്രമിച്ചു. അന്ന് വരെ അപ്രസക്തനായി പോയ ആ കാഷായ വസ്ത്രധാരിയുടെ വലിയ കട്ടൗട്ടറുകൾ അമേരിക്കയിൽ മുഴുവൻ ഉയർന്നു തുടങ്ങി. യൂറോപ്പ് രാജ്യങ്ങളുടെ പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ വിവേകാനന്ദന്റെ വലിയ ഫോട്ടോ വരയ്ക്കപ്പെട്ടു. തെരുവോരങ്ങളിൽ വിവേകാനന്ദന്റെ ഛായാചിത്രങ്ങൾ രൂപപ്പെട്ടു. അത്ഭുതത്തോടുകൂടി അവർ പറഞ്ഞു, ഇതാ ഒരു മഹത്തായ ആശയത്തെ ലോകത്തിൽ നിന്ന് അവതരിപ്പിക്കുന്ന കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ആ ചിക്കാഗോയിലെ ലോകമതഭാ സമ്മേളനത്തിൽ ബഹളം വരുമ്പോൾ പറയുന്ന അനൗൺസ്മെന്റ് ഇതായിരുന്നു. അടുത്തതായിട്ട് വിവേകാനന്ദൻ സംസാരിക്കും. പിന്നീട് മുട്ടുസൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത അവിടെ രൂപപ്പെട്ടു. അദ്ദേഹം 4 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ച് ബാലത്തിൽ വന്നത്. 4 വർഷം കഴിഞ്ഞ് ബാലത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തോട് ഒരു പറ്റം ചെറുപ്പക്കാർ മൈസൂരിൽ നിന്ന് പറഞ്ഞു, സ്വാമിജി നമ്മൾ സായിക്കിന്റെ അടിമകളാണ്, അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം അങ്ങേറ്റെടുക്കണം. ഈ സമയത്ത് സ്വാമിജി പറഞ്ഞ ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കിന്റെ ഇത് സ്വാതന്ത്ര്യം. ഫസ്റ്റ് മേക്ക് സിറ്റിസൺസ് ആൻഡ് ഗെറ്റ് ലാൻഡ് ഫ്രീ. നിങ്ങൾ ആദ്യം പൗരന്മാരെ സൃഷ്ടിക്കൂ, എന്നിട്ടാവട്ടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം. പൗരനിർമ്മാണം നടക്കാതെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചുകൂടാ, കാരണം നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം രാഷ്ട്രബോധമുള്ള പൗരനെ ഉണ്ടാക്കി എടുക്കുവാൻ നമുക്ക് കഴിയും. ആദ്യം രാഷ്ട്രബോധമുള്ള പൗരനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, പിന്നീടാണ് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് എന്ന് സ്വാമിജി പറയുകയും പറഞ്ഞതായിരുന്നു. ഞാൻ എനിക്ക് തോന്നുകയില്ല. 50 വർഷം കഴിഞ്ഞ 1947 ബാലത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ വ്യക്തി നിർമ്മാണം നടക്കാതെ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് കാശ്മീരിന്റെ 40% ഭാഗം അന്ന് തന്നെ നഷ്ടപ്പെട്ടു പോയി. 62 കൈലാസവും മാനസ സരോവരവും കൈലയും ഒരു തുണ്ട് ഭൂമി ഭാരതത്തിന് എനി നഷ്ടപ്പെടരുത്. കാരണം ആര് ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ഇത് നമ്മുടെ മാതൃഭൂമിയാണ്. ഹിന്ദുക്കളെ സംബന്ധിച്ച് ഈ ഭൂമി 4 ഭൂമിയാണ്: മാതൃഭൂ, പിതൃഭൂ, പുണ്യഭൂ, മോക്ഷഭൂ. നമ്മളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് ഈ മണ്ണിന് 4 പേരുകളാണ്. ഏതൊക്കെയാണ് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ച് 4 പേരുകൾ? ഇത് മാതൃഭൂമിയാണ്, ഇവിടെയാണ് നമ്മൾ ജനിച്ചത്. ഇത് പുണ്യഭൂമിയാണ്, ഈ മണ്ണ് ഹിന്ദുക്കൾക്ക് പുണ്യമാണ്. ഇത് മോക്ഷഭൂമിയാണ്, ഇത് പിതൃഭൂമിയാണ്. നമുക്കെല്ലാമെല്ലാം ഈ മണ്ണാണ്. അതുകൊണ്ട് ഈ മണ്ണിന് എതിരാപകടവും പറ്റാതെ നോക്കേണ്ടതാരാ? 143 കോടി പൗരന്മാരാണ്. ഇപ്പൊ നമ്മൾ പൗരത്വ ഭേദഗതി നിയമം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദു ആഗ്രഹിച്ചുപെട്ടുപോയതല്ല, ഒരു സുപ്രഭാതത്തിൽ അവിടെ പെട്ടുപോയതല്ല, അവൻ ആഗ്രഹിച്ചിട്ട് വാങ്ങിയ മണ്ണല്ല പാകിസ്ഥാൻ. മുസ്ലിം ലീഗ് വിപ്ലവം നടത്തി വാങ്ങിയ മണ്ണാണ് പാകിസ്ഥാൻ. സമരം നടത്തി വാങ്ങിയ മണ്ണാണ് പാകിസ്ഥാൻ. ഹിന്ദുവും ബുദ്ധനും അറിയാതെ പെട്ടുപോയവരാണ്, അവരോടി വന്നവരാണ്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചു, ആരെ കൊല്ലുക?
ഡോക്ടർ ജീവുള്ള എന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം, നല്ല ഭരണമായിരുന്നു അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം. കുറച്ചുകൂടി പുരോഗമന ചിന്താഗതിക്കാരായിരുന്നു ഡോക്ടർ ജീവുള്ള. അദ്ദേഹം സ്ത്രീകൾക്ക് വസ്ത്രസ്വാതന്ത്ര്യം കൊടുത്തു. അത് അവരുടെ പെൺകുട്ടികൾ അമേരിക്കയിലടക്കം പോയി പഠിക്കാൻ തുടങ്ങി. ആ നജീബുള്ളയെ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് ഈ താജ്മഹൽ സേന കടന്നു വന്നിട്ട് കൊന്നിട്ട് ഇലക്ട്രിക് പോസ്റ്റ് കെട്ടി തൂക്കി ഡോക്ടർ നജീബുള്ളയെ. അന്ന് മുതലാണ് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല, പുറത്തേക്ക് ഇറങ്ങരുത്, പാട്ട് കേൾക്കരുത്, സിനിമ തിയേറ്ററിന്റെ മൊത്തം ബോംബ് വെച്ച് നടന്നു. അവരാദ്യം ചെയ്തത് ഈ ബുദ്ധന്റെ കൂറ്റൻ പ്രതിമകളെ ബോംബ് വെച്ച് നടന്നു. അതിനു യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ബുദ്ധന്റെ കൂറ്റൻ പ്രതിമകൾ ബോംബ് വെച്ച് നടന്നു. അന്ന് ഓടി വന്ന ബുദ്ധന്മാരിൽ ഇപ്പോഴും അവിടെ താജ്മഹൽ അതിന് അങ്ങോട്ട് പോയാൽ കൊല്ലപ്പെടും. അവർക്ക് പൗരത്വം കൊടുക്കുന്ന നടപടിയാണ് ഇപ്പം നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഏതൊരു നാടിന്റെയും കരുത്ത് എന്ന് പറയുന്ന ആ നാട്ടിലെ പൗരന്മാരാണ്. ആ പൗരന്മാരുടെ ഉള്ളിൽ രാഷ്ട്രമുണ്ടാകും. ഭാരതത്തിൽ ജീവിക്കുന്നു എന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ ഭാരതമുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മുടെ ഉള്ളിൽ ഭാരതം ഉണ്ടാകണം. അതുകൊണ്ടാണ് ഭാരതത്തെ കുറിച്ച് പാശ്ചാത്യർ പറയുന്നു ഭാരതം ഒരു മഹാത്ഭുതമാണ്. പാഹിയാൻ എന്ന് പറയുന്ന ജൈവ സഞ്ചാരി 2000 വർഷം മുമ്പ് ഭാരതത്തിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ എഴുതി വെച്ചു, ഭാരതത്തിലെ വീടുകൾക്ക് വാതിലുകൾ ആവശ്യമില്ല, ഭക്ഷണം വിൽക്കുന്നത് പാപമായി കരുതപ്പെട്ട രാഷ്ട്രം, എത്ര സുന്ദരിയായ സ്ത്രീക്കും സർവാഭരണ വിഭൂഷിതയായി ഏത് അർദ്ധരാത്രിയിലും സഞ്ചരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള രാഷ്ട്രം, അതാണ് ഈ ഭാരതം. ആ ഭാരതം 2300 വർഷക്കാലത്ത് നിരന്തര വൈദിക ആക്രമണത്തിന് പാത്രീഭൂതമായ വണ്ണം BC 326 മാസിലോണിയിൽ നിന്നും അലക്സാണ്ടർ വന്നു. അലക്സാണ്ടറെ ചെറുത്തുവാൻ ഒരു പുരുഷോത്തമൻ എന്ന രാജാവുണ്ടായി. അലക്സാണ്ടർ തിരിച്ചോടി, പൈക്കപ്പലിൽ വെച്ച് ജ്വരം ബാധിച്ച് മരിച്ചുപോയി എന്ന് ചരിത്രം. യവന്മാർ, ശാകന്മാർ, പൂണന്മാർ, കുശാലന്മാർ പലരും വന്നു. ആധിപത്യം സ്ഥാപിക്കാൻ നോക്കി, ഹിന്ദുവിനെ തകർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്നത്തെ ചൈനയുടെ ഭാഗത്ത് 300 വർഷക്കാലത്ത് ആക്രമണം ഭാരതത്തിന് വരെ ഉണ്ടായി. ഭാരതത്തെയും ഹിന്ദുവിനെയും തകർക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ 711 മുഹമ്മദ് ബിൻ ഖാസിമിൽ തുടങ്ങി ഗസ്നിയും ഗോറിയും ഗിൽഗിയും തുഗ്ലക്കും ബാബറും ഹുമയൂറും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ ചരിത്രം രേഖപ്പെടുത്തി 1000 വർഷക്കാലത്തെ ഇസ്ലാമിക ആക്രമണം, 700 വർഷക്കാലത്തെ ഇസ്ലാമിക ഭരണം തുടർച്ചയിലെ ഉണ്ടായി. 40,000 പരം ക്ഷേത്രങ്ങൾ തകർത്തു. 30,000 പരം ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു. അയോധ്യയും കാശിയും മധുരയും അടക്കം 3000 ക്ഷേത്രങ്ങൾ പള്ളികളായിരുന്നു അന്തരിച്ചിട്ടുണ്ട്. ഇത് അയോധ്യ മാത്രം നമുക്ക് തിരിച്ചു കിട്ടി, കാശ്മീർ മന്ത്രിയിൽ തിരിച്ചു കിട്ടണം. അത് മുസ്ലിങ്ങൾ തന്നെ നമ്മളെ ഏൽപ്പിക്കും. ആ 700 വർഷക്കാലത്തെ ക്രൂരമായ ഭരണത്തിന്റെ തുടർന്ന് ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, തുർക്കികൾ, അറബികൾ 947 ഭാരതത്തെ പാകിസ്ഥാനും ഇന്ത്യയെന്നും വെട്ടിമുറിച്ച് സായിക്കുകയും മണ്ണ് വിട്ട് പോകുന്നത് വരെ ചരിത്രം രേഖപ്പെടുത്തിയ 2300 വർഷക്കാലത്ത് നിരന്തര വൈദേശ ആക്രമണത്തിന് പാത്രീഭൂതമായ ഒരു മണ്ണാണ് എന്റെ ഭാരതം, എന്റെ മാതാവ്. അതുകൊണ്ടാണ് അഖണ്ഡ ഭാരത എത്ര വലുപ്പം അറിയാം നിങ്ങൾ. 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഭാരതം ഇന്ന് മോദി ഭരിക്കുന്ന ഇന്ത്യയുടെ വലിപ്പത്ര എന്നറിയോ? 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. എവിടെ പോയി? മറഞ്ഞു മഹത്തായ ഗാന്ധാര ദേശം, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ. മറഞ്ഞു മഹത്തായ പാഞ്ചാല ദേശം, ഇന്നത്തെ പാകിസ്ഥാൻ. ഗാന്ധാര ദേശവും പാഞ്ചാല ദേശവും ബംഗാൾ ദേശവും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ ഈ മണ്ണിന്റെ ഭാഗമായിരുന്നു. എല്ലാം മുറിച്ച് മുറിച്ച് മതത്തിന്റെ പേരിൽ കൊണ്ടുപോയി. എന്നിട്ടും അവശേഷിക്കുന്ന ഭാരതത്തിൽ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെല്ലാം വളരെ ഹാപ്പിയാണ്. ഇവിടെ ഹാപ്പിയാണ് നമ്മൾ. അത് മനസ്സിലാക്കണമെങ്കിൽ 10 ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാൻ പോയിട്ട് വരണം. എന്നാ മനസ്സിലാവും ഭാരതത്തിന്റെ സൗഖ്യം. പണ്ടൊരു തോണി ഇങ്ങനെ നദി കടന്നുകൊണ്ടിരിക്കുക, കുറേ യാത്രക്കാരുണ്ട്, കൂട്ടത്തിൽ ഒരു പന്നിയുണ്ട്. പന്നി അങ്ങോട്ട് ചാടിയപ്പോ തോണി അങ്ങോട്ട് പറയാൻ പോയി, പന്നി ഇങ്ങോട്ട് ചാടിയപ്പോ തോണി ഇങ്ങോട്ട് പറയാൻ പോയി. അപ്പൊ യാത്രക്കാരെല്ലാം പന്നിയുടെ ഉടമസ്ഥനോട് പറഞ്ഞു, എടോ തന്റെ പന്നി കാരണം നമ്മളെല്ലാവരും വെള്ളത്തിലാവും, ഒന്ന് പന്നിയോട് പറ എന്ന് പറഞ്ഞു. പന്നിയോട് പറഞ്ഞാൽ പന്നി അനുസരിക്കില്ല എന്നായി പന്നിയുടെ ഉടമസ്ഥൻ. ഇപ്പൊ കൂട്ടത്തിൽ ഒരു പണ്ഡിതനുണ്ടായി. പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഈ പ്രശ്നം ഇപ്പത്തെടുക്കാം, നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പന്നിയെ പിടിക്കുന്നത്, എല്ലാവരും കൂടി പന്നിയെ പിടിച്ചു പൊക്കുന്നത് പൊക്കി വെള്ളത്തിലിടുന്നത് വെള്ളത്തിൽ. പന്നി കുറേ സമയം ഈ തോണിക്ക് പിന്നാലെ നിന്നി. 10 മിനിറ്റ് നിന്നി കഴിഞ്ഞപ്പോ എല്ലാവരും കൂടി ഈ പന്നിയെ എടുത്തിട്ട് വെള്ളത്തിൽ കൈ തോണിയിലേക്ക്. പിന്നെ ഒരു പ്രശ്നവുമില്ല, പന്നി ശ്വാസം കഴിക്കുക മാത്രം ചെയ്യുന്നു. അപ്പൊ പണ്ഡിതനോട് ആളുകൾ ചോദിച്ചു, അല്ല പണ്ഡിത ഇതെന്താ സംഭവിച്ചത്? പണ്ഡിതൻ പറഞ്ഞു,
വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് നീന്താനുള്ള ബുദ്ധിമുട്ട് പന്നിക്ക് അറിയില്ലായിരുന്നു. വെള്ളത്തിൽ വീണപ്പോ കാര്യം അറിയില്ല. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം എല്ലാം അനുഭവിച്ച് രാമനെയും കൃഷ്ണനെയും എല്ലാം വിമർശിച്ച് രാമനും കൃഷ്ണനും ജീവിക്കുന്നില്ല അമ്പലം ചുമരിലെ വിഗ്രഹങ്ങൾ അല്ലല്ലേ എന്നൊക്കെ വിളിച്ച് ഹിന്ദുവിന്റെ ദേവീ ദേവന്മാരെയും സരസ്വതി ദേവിയെയും ഉടുതുടിയില്ലാതെ വരക്കുന്ന പത്താളുകളെ നിങ്ങൾക്ക് നാട്ടിൽ കളിക്കുക. ഒരു 10 ദിവസം അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടിടുക, നല്ല കുട്ടികളല്ലേ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ നാട് എന്താണെന്ന് അറിയണമെങ്കിൽ 10 ദിവസം പാകിസ്ഥാനിൽ ചെന്നാലോ 2 ദിവസം അഫ്ഗാനിസ്ഥാനിൽ ചെന്നാലോ 1 മാസം സൗദി അറേബ്യയിൽ ചെന്നാലോ മനസ്സിലാവും ഈ നാടിന്റെ പ്രസക്തി. അമ്പലത്തിൽ പോകുന്നവരും ഹിന്ദുവാണ്, പോകാത്തവരും ഹിന്ദുവാണ്. നിങ്ങൾക്ക് അമ്പലത്തിൽ പോയാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, ഹിന്ദുവാശിപ്പിടിക്കുന്നില്ല. നിങ്ങൾ അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശബരിമലയിൽ പോകാം. അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത രേനാ ഫാത്തിമക്ക് ശബരിമലയുടെ 7 ആഴ്ച പോലും വരാൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ശബരിമലയിൽ അയ്യപ്പനിൽ പോകണം, അയ്യപ്പനെ കാണുവാൻ പോകുന്നുവെങ്കിൽ 5 കാര്യങ്ങൾ വിശ്വസിക്കണം. 1, പരമേശ്വരൻ വിശ്വസിക്കണം. 2, മഹാവിഷ്ണു വിശ്വസിക്കണം. 3, ഇവ രണ്ടുപേരുടെയും ശക്തി ചൈതന്യത്തിൽ നിന്നാണ് അയ്യപ്പൻ ഉണ്ടായത് എന്ന് വിശ്വസിക്കണം. 4, അയ്യപ്പൻ പന്തള രാജാവിന്റെ മകനായി വളർന്നു, ആ പന്തള രാജായ്പ്പന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് ശബരിമല എന്ന് വിശ്വസിക്കണം. 5, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ എന്ന് വിശ്വസിക്കണം. ഈ 5 വിശ്വാസങ്ങളെ പിൻപറ്റുന്നുള്ളവനാണ് ശബരിമല. 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിൽ പോകുമ്പോൾ അവൻ അവിടെ വായിക്കുന്നു തത്വമസി. പുലയനും പറയനും നായരും നീളവരും ഒന്നായി ചേരുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒന്നായി ചേരുന്നു. എല്ലാവരോടും തുല്യതയിൽ, ആരോടും ഭേദചിന്തയില്ലാത്ത 41 ദിവസം വ്രതം. ഈ വർഷം 13, 15, 20 മണിക്കൂറൊക്കെ ആളുകൾ യൂണുന്നു. അങ്ങനെ യൂണിക്കുമ്പോ മുന്നുള്ളവരുടെ വേർപ്പ് എന്റെ ശരീരത്തിൽ, എന്റെ വേർപ്പ് പുറകുള്ളവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുമ്പോ ഇത് പുലയനാണോ പറയാനാണോ എന്ന് നോക്കാൻ സമയമുണ്ടാകും. തന്നാണ് തന്നു. ഹിന്ദുവിന്റെ ഏകതയുടെ കേന്ദ്രമാണ് ശബരിമല. നമ്മളോട് പറയും ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളാ, ഹിന്ദുക്കൾക്ക് ഐക്യമില്ല. ഒരിക്കലും പറയരുത്, നമ്മളെപ്പോലെ ഐക്യമുള്ള ഒരു ജനത ഈ ആകാശത്തിന് കീഴിലില്ല. കാരണം ദൈവത്തിന്റെ പേരിൽ ഹിന്ദുവിൽ ഒരു സംഘർഷവും ഇല്ല. അയ്യപ്പനാണ് മെച്ചപ്പെട്ട ദൈവം, ഗുരുവായൂരപ്പൻ അത്ര പോരാ എന്ന് പറയുന്ന ഹിന്ദു ഉണ്ടോ? ശിവനാണ് ഗംഭീരൻ, വിഷ്ണു അത്ര പോരാ എന്ന് പറയുന്ന ഭക്തന്മാരുണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ എല്ലാം നാട്ടിൽ നിന്ന് അയ്യപ്പനെ കാണാൻ വേണ്ടി ആളുകൾ വരുമ്പോ വഴിയിലുള്ള 100 കൂട്ടം ക്ഷേത്രങ്ങൾ കേൾക്കും. ആദ്യം കയറി ഇളയുടെ തലയുടെ ക്ഷേത്രം, പിന്നെ കല്ലേരി കുട്ടിച്ചാത്തന്റെ ക്ഷേത്രം, അത് കഴിഞ്ഞാൽ പൊന്മേരി ശിവക്ഷേത്രം, പിന്നെ ലോകനാഥ ഭഗവതി. ഇങ്ങനെ നിങ്ങളുടെ ശബരിമലയിൽ എത്തുമ്പോഴേക്ക് 100 ക്ഷേത്രങ്ങളിലേ നമസ്കരിച്ചിട്ട് ശബരിമല അയ്യപ്പനെ കാണുവാൻ വേണ്ടി വരുന്ന ഒരു ഹിന്ദു, അത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ബി ജെ പിക്കാരും ഒക്കെ ഉണ്ട്, എല്ലാ സമുദായത്തിൽപ്പെട്ട ഹിന്ദു ഉണ്ട്, ഇവരാരും പറഞ്ഞിട്ടില്ല ശിവനേക്കാൾ മെച്ചപ്പെട്ടവനാണ് വിഷ്ണു എന്ന്. നോക്കൂ, ഏകദൈവത്തിന്റെ പേരിലാണോ ആരാധനാലയങ്ങൾ കൂട്ടിക്കിടക്കുന്നത്? 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾക്കിടയിലാണ്. ഹിന്ദുക്കൾ തമ്മിലടിച്ചിട്ട് ഇന്ന് ഭാരതത്തിൽ ഒരമ്പലം പോലും കൂട്ടിക്കിടക്കുന്നില്ല. ഒരമ്പലം പോലും ഹിന്ദുക്കൾ തമ്മിലടിച്ച് കൂട്ടിക്കിടക്കുന്നില്ല. ഹിന്ദുക്കൾ ഏത് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും ഇന്ന് ക്ഷേത്രങ്ങളിൽ തിരികത്തിക്കാത്ത അവസ്ഥയില്ല. ഇന്ന് എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾ പ്രൗഢഗംഭീരവും നിങ്ങളുടെ ഈ ക്ഷേത്രം എന്തൊരു പ്രൗഢഗംഭീരമാണ്! ഈ ഉത്സവത്തിന് വേണ്ടി എത്ര പേരാണ് സമയവും ധനവും ചിലവഴിക്കുന്നത്? നമ്മുടെ എല്ലാം യോജിപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രം. ഞാൻ വന്നപ്പോഴത്തെ യോജിപ്പിക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും, എല്ലാ സമുദായത്തിൽപ്പെട്ടവർ, എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവർ, എല്ലാ വ്യത്യസ്തമായ ആശയങ്ങളും ഉൾക്കൊള്ളുന്നവർ എല്ലാവരും അതായിരിക്കണം ക്ഷേത്രങ്ങൾ. കാരണം നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പടിക്ക് പുറത്ത് നമ്മൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ബി ജെ പി ആയിരിക്കും, നമ്മൾ ഈഴവനോ നായരോ പുലയനോ പറയുന്നതായിരിക്കും. ആരാണെങ്കിലും ഭഗവതിക്ക് നമ്മൾക്ക് തുല്യരാണ്. ഈ ദുർഗാദേവിക്കുള്ളിൽ നമ്മളെല്ലാവരും തുല്യരാണ്. ഈ ചിന്തയാണ് 33 കോടി ദൈവങ്ങളോടും ഇന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തിന്റെ പേരിൽ സംഘർഷങ്ങളില്ലാത്തവൻ ഹിന്ദു. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവർ ലോകത്തിലെ ഓരോ ദിവസവും പൊട്ടിത്തെറിയും. പാകിസ്ഥാനിൽ 1 വർഷം ഭരിക്കുന്നത് 20,000 മുസ്ലിങ്ങളാണ്. ഷിയാ മുസ്ലിങ്ങൾ സുന്നികളെയും സുന്നികൾ ഷിയാക്കളെയും കൊണ്ടുവന്നു. എന്നാൽ ഭാരതത്തിൽ ഒരിക്കലും ഒരു ഹിന്ദു ചാപകായി പൊട്ടിത്തെറിഞ്ഞ ചരിത്രമില്ല. അതാണ് നമ്മുടെ ഐക്യം. നമുക്ക് ഏക ഗ്രന്ഥമാണോ? ഹിന്ദുക്കൾക്ക് 4 വേദം, 5 ഉപവേദം, 6 വേദാന്തം, 18 പുരാണം,
നൂറ്റെട്ടുപനിഷത്ത്, രണ്ടിതിഹാസം, 64 കലകൾ, അർത്ഥശാസ്ത്രം, കാമശാസ്ത്രം, സംഗീതശാസ്ത്രം, വാനനിരീക്ഷണം, ജ്യോതിഷം തുടങ്ങി നമ്മുടെ ഗ്രന്ഥം മൊത്തം നിരത്തി വെച്ചാൽ നിങ്ങളുടെ ഈ പഞ്ചായത്ത് മുഴുവൻ കിട്ടില്ല. അത്രയേറെ ഗ്രന്ഥങ്ങളുണ്ട്, പക്ഷെ ഒരു ഗ്രന്ഥത്തിന്റെ പേരിലും ഹിന്ദുവിൽ സംഘർഷമില്ല. വേദമാണ് മെച്ചപ്പെട്ടത്, ഉപനിഷത്ത് പോരാ എന്ന് പറയുന്ന ഹിന്ദു ഉണ്ടാവില്ല. വേദങ്ങളെ പഠിക്കുന്നവരുണ്ട്, പുരാണങ്ങൾ വായിക്കുന്നവരുണ്ട്. ആമയും മുയലും പത്തേ വെച്ചു, ഇങ്ങനെയുള്ള കഥകൾ നിറഞ്ഞതാണ്, 1,00,000 കഥകൾ നിറഞ്ഞതാണ് പതിന്റെ പുരാണങ്ങൾ. ആ പുരാണങ്ങളുടെ തലത്തിൽ നിന്ന് ഒന്നുകൂടി ഉയർന്നാൽ ഇതിഹാസം ഇവിടെ സംഭവിച്ചത്, അത് രാമനും കൃഷ്ണനുമാണ് ഇവിടെ സംഭവിച്ചത്. അതിന് കടക്കുമ്പോൾ അങ്ങനെ ഉപനിഷത്ത്, വേദാംഗം, ഉപവേദം, വേദം, ഇങ്ങനെ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകൾ കയറി കയറി അവൻ വേദാന്തിയാകുന്നു. സകല പുസ്തകങ്ങളെയും ഉപേക്ഷിക്കണം. വേദാന്തം പ്രത്യേകമല്ല, പിന്നെ ഗ്രന്ഥം കെട്ടിപ്പിടിച്ച് കിടക്കരുത്. വേദത്തിന്റെ അന്ത പറഞ്ഞവൻ വേദാന്തി, വേദത്തിന്റെ അവസാനം പറഞ്ഞവൻ, അറിവിന്റെ പൂർണ്ണതയെ കൈവരിച്ചവൻ പിന്നീട് ഗ്രന്ഥങ്ങളെ ഉപേക്ഷിക്കണം. അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടുള്ള മനുഷ്യന്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് ഗ്രന്ഥങ്ങൾ. ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങൾ അപ്രസക്തങ്ങളാണെന്ന് ശാസ്ത്രം പറയുന്നു. ഈ വലിയ സ്ഥലമാണ് ഹിന്ദുത്വം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എന്നാൽ ഈശ്വരവാദിയെയും ഈശ്വര നിഷേധിയെയും അംഗീകരിക്കുന്ന, വാൽമീകിയെയും ശാർവാദിനെയും മഹർഷി എന്ന് വിളിക്കുവാൻ കഴിയുന്ന ആ ധർമ്മത്തിന്റെ ഉടമസ്ഥന്മാരാണ് നമ്മളെന്ന് നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കണം. ഹിന്ദുവായതിൽ ഒരിക്കലും അപമാനിക്കരുത്. നാം ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയാം. ഇപ്പൊ മതനത്ത കോളത്തിലാണ് നമ്മൾ ഹിന്ദു എന്ന് പൊരിപ്പിച്ചത്. റിലീജിയൻ എന്നൊരു കോളമുണ്ടല്ലേ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അവിടെ നമ്മളെല്ലാവരും ഹിന്ദു എന്ന് പൊരിപ്പിച്ചു. എന്താണ് നമ്മുടെ ദർശനം? അത് നമ്മളൊരു കവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിന്ദു ആരായിരിക്കണം, ഹിന്ദു എങ്ങനെയായിരിക്കണം, അവിടെ ഹിന്ദുവിന്റെ ആശയങ്ങളെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്, വിവിധ ഭാഷകൾ വേഷഭൂഷ സഹിതമെങ്കിലും ഏകരാഷ്ട്രം, വിപുലമാണ് വിദൂരമാണ് നാഗിലും പരമേക ഗോത്രം, കോടി കോടി ജനങ്ങൾ നമ്മുടെ ഉള്ളിലൊഴുകുവത് ഏകരക്തം, അവയിൽ ഊന്നി ഉറച്ചു നിൽക്കാൻ പ്രതിദിനം കടിബദ്ധർ നമ്മൾ. ഇതായിരിക്കണം ഒന്നാമത്തെ ഹിന്ദു. വിവിധ ഭാഷകളാണ്, വേഷങ്ങൾ വ്യത്യസ്തമാണ്, ഓരോ നാട്ടിലെ ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്. പക്ഷേ ജമ്മുകാശ്മീരിൽ ജീവിക്കുന്നവരും ഇങ്ങനെ നേർമാരിൽ ജീവിക്കുന്നവരും കച്ചിൽ ജീവിക്കുന്നവരും കാമരൂപത്തിൽ ജീവിക്കുന്നവരും ഹിന്ദുവാണ്. അതുകൊണ്ട് നമ്മൾ പാടിയിട്ടുണ്ട്, പരമ്പൊരുളൊന്നേ രണ്ടില്ല, ഉണ്മയുമൊന്നേ പകലില്ല, പലതില്ല, ഹരിയും ഹരനും ഹരിഹര സുന്ദരനും അതിയുടെ പലതാമരൂപങ്ങൾ, എങ്കിലും അഖിലരും ഒന്നായൊഴുകും ഹിന്ദു ഭഗീരഥിയൊന്നാണേ. അതാണ് ഒന്നാണ്. ദർശനങ്ങൾ അനവധി ഉണ്ടാവാം, ദർശന വിവിധതയില്ല, ദർശനമൊന്നേയുള്ളൂ, ദർശന വിവിധതയുണ്ടാകാം. ഈശ്വരവാദി ഉണ്ടാവാം, ഈശ്വര നിഷേധി ഉണ്ടാവാം, പക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ്, ഈ ഒരു ബോധമാണ് പറയുന്നത്. ഇത് തുടരുകയാണ് കവി. അജ്ഞരെ അവശരയാത്തരെ നാം തുണ ചെയ്തൊപ്പമുയർത്തീര, അവരുടെ ഉള്ളിലുറഞ്ഞു നശിക്കും അജയ്യ ശക്തിയുണർത്തീര, അന്യജനഗ്രജനില്ലിവിടെ വർഗം വർണ്ണം മരുന്നിവിടെ, സകലരു അമ്മയ്ക്കോ മനമക്കൾ ബന്ധുക്കൾ നാമൊന്നാണേ. അജ്ഞനും അവശനും ആർത്തരുമെല്ലാമുള്ളവരാണ് ഈ സമാജം. അവരെയെല്ലാം നമുക്ക് ഉയർത്തുവാൻ കഴിയും. ഭഗവാന്റെ രൂപം എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, സഹസ്ര ജീവിതാ പുരുഷ സഹസ്രാട്ട സഹസ്രപാ, എന്റെ ഭഗവാൻ ആയിരം കൈയും ആയിരം കണ്ണും ആയിരം കാലുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ ദർശനം. ലോകത്തിലെല്ലാ കൈകളും ഭഗവാന്റെ കൈകളാണ്, ലോകത്തിലെല്ലാ കാലുകളും ഭഗവാന്റെ കാലുകളാണ്.
ഈ ഭാവത്തിലാണ് നാം ഈ ലോകത്തെ കാണുന്നത്. അതുകൊണ്ട് ക്ഷയത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് ക്ഷേത്രം. ക്ഷയം എന്നാൽ നാശം. സർവനാശങ്ങളുടെയും അടിസ്ഥാന കാരണം എന്റെ ചിന്തകളും എന്റെ മനസ്സുമാണ്. അതിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ക്ഷേത്രം, ഈ ക്ഷേത്രാങ്കണത്തിൽ നമ്മളെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഇവിടെയുള്ള മൂർത്തിഭാവങ്ങൾ. അത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി ചിന്തകൾക്കും എല്ലാം അതീതമായി ഹിന്ദുവിനെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ആ ക്ഷേത്രങ്ങളെ നിലനിർത്തേണ്ടതും ആ ക്ഷേത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും തന്നെ മനപൂർവകമായിട്ടാണ്. ശരീരം കൊടുക്കണം, മനസ്സ് കൊടുക്കണം, ധനവും കൊടുക്കണം. എല്ലാവർക്കും ശരീരം കൊടുക്കാൻ കഴിയില്ല, അത് കമ്മിറ്റിക്കാരാണ് കൂടുതൽ കൊടുക്കുക. പക്ഷെ നമുക്ക് പണം കൊടുത്തുകൊണ്ട് ധനം സമർപ്പണം ചെയ്തുകൊണ്ട് ആ പ്രവർത്തനത്തിന്റെ ഭാഗമാകുമ്പോൾ മാത്രമാണ് ക്ഷേത്രം ക്ഷയത്തിൽ നിന്ന് സർവനെയും രക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവി കടാക്ഷം, ഈ ചൈതന്യമൂർത്തി എല്ലാ കൈകളിലുമായി നിർദ്ധരിച്ച, ഒരു കയ്യിൽ താമരയുണ്ടെങ്കിൽ മറുകയിൽ ഗതയും കുന്തവും ചക്രവും എല്ലാം ആരാധിച്ച, സത്യത്തിനും ശക്തിക്കും ഒരേ പ്രാധാന്യം കൊടുത്തവരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് സത്യത്തെയും ശക്തിയെയും ആരാധിക്കുവാൻ പഠിപ്പിച്ച ദുർഗാദേവിക്ക് മുന്നിൽ ആ സത്യത്തെയും ശക്തിയെയും ഒന്നിച്ചാരാധിക്കുവാൻ ജഗദീശൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.